ദൈവം എന്ന് പറയുന്നത് അനന്തമാണ് ഇൻഫിനിറ്റിയാണ് അതുകൊണ്ട് തന്നെ ദൈവമായ അർപ്പിച്ച ബലി അനന്തമല്ലേ അത് ഇന്നും ആ ബലി തന്നെയല്ലേ തുടർന്ന് വരുന്നത് അത് ആ ബലി ലോകത്തിൻ്റെ അവസാനം വരെ തുടർന്നു പോകുന്ന ഒരു ബലിയില്ലേ വളരെ ചോദ്യമാണത് നല്ല കൂട്ടാഴ്ചയുള്ള ചോദ്യമാണത് ഈ ചോദ്യം ഞാൻ ഉത്തരം പറയുന്നതിന് മുൻപ് തന്നെ ചില ആളുകളെങ്കിലും ചില ശക്തികളെങ്കിലും പറയാറുണ്ട് ഈശോ അർപ്പിച്ച ബലി ഒരിക്കൽ മാത്രമാണ് പിന്നീട് ഒരിക്കലും അർപ്പിക്കേണ്ട കാര്യവുമില്ല ഇപ്പൊ ചോദിച്ചതിന് ഓപ്പോസിറ്റായിട്ടതിൽ നിന്ന് തന്നെ ഈ ചിന്തകൾ തന്നെ പങ്കുവെച്ചുകൊണ്ട് ചോദിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ ഈ കേൾക്കുന്നത് അങ്ങനെയെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും പറയാൻ സാധിക്കുന്ന ഒരു കാര്യം ഈ ചോദിച്ച ചോദ്യം എങ്ങനെയാണ് നമ്മൾ വ്യാഖ്യാനിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട അച്ഛൻ ഇവിടെ എന്ന് കുർബാനയെ കുറിച്ച് പഠിപ്പിച്ചപ്പോഴെ അല്ലെങ്കിൽ ഈശോയുടെ ജീവിതം മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന ബലി ഈശോയുടെ ബലി എന്ന് പറയുന്നത് ക്ലൈമാക്സ് പോയിന്റ് നമുക്ക് പറയാം ഈശോയുടെ ജീവിതം മുഴുവനും ഒരു ബലിയായിരുന്നു അത് നമുക്ക് കുർബാനയിൽ നിന്ന് തന്നെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്ന കാര്യവുമാണ് ഈശോയുടെ ജീവിതമാകുന്ന ആ ബലി അത് പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റിക്കൊണ്ട് ഈശോ അർപ്പിച്ച ബലി അതൊരിക്കൽ മാത്രം അർപ്പിച്ച ബലിയാണ് ഇവിടെ ഇപ്പം ചോദിച്ചതുപോലെ അതെന്തേക്കുമായിട്ടുള്ള ബലിയാണ് നമുക്ക് വാസ്തവത്തിൽ അതിൽ നിന്ന് വ്യത്യസ്തമായൊരു ബലി അർപ്പിക്കാനൊന്നും സാധിക്കുന്നില്ല ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം നമുക്കത് ഏതെങ്കിലും ഒരു അച്ഛനെ അത് വീണ്ടും ഒരു അച്ഛനെ അത് വീണ്ടും അവതരിപ്പിക്കാനായിട്ട് സാധിക്കുന്നില്ല മറിച്ച് ഇന്ന് ഈ ബലി കാലികമായിട്ട് ഇവിടെ സന്നിഹിതമാക്കുകയാണ് ചെയ്യുന്നത് ഈ അനന്തമായ ബലി നമ്മൾ ഇന്ന് ഇവിടെ അനുഭവിക്കുകയാണ് ഈശോ അർപ്പിച്ച ബലി ഈശോ അർപ്പിക്കുന്ന ബലി അത് അനന്തമായ എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ പാസ്റ്റില്ല അവിടെ ഒരു ഒരർത്ഥത്തിൽ ഫ്യൂച്ചറും ഇല്ല അർപ്പിക്കാൻ പോകുന്ന എന്ന് പറയുന്നത് തെറ്റാണ് അർപ്പിച്ച എന്ന് പറയുന്ന ഒരർത്ഥത്തിൽ തെറ്റാണ് അനന്തം എന്ന് പറയുന്നത് അർപ്പിക്കുന്ന എവരി നൗ അപ്പം ഈ അങ്ങനെ അർപ്പിക്കുന്ന ആ ബലിയിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് കാലികമായിട്ട് പങ്കുചേരുവാനും ആ ബലിയിലൂടെ രക്ഷ അനുഭവിക്കുവാനുമുള്ള അവസരമാണ് സഭ സംജാതമാക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് പരിശുദ്ധ കുർബാന പുനരവതരണം എന്ന് പറയുന്നത് പോലും ഒരർത്ഥത്തിൽ തെറ്റാണ് ഒരു നാടെ ഒരു സ്റ്റൈൽ അവതരിപ്പിച്ചു പിന്നെ വേറൊരു സ്റ്റൈൽ അവതരിപ്പിക്കുമ്പോൾ ഇത് പറ്റത്തില്ല ഇത് ഈശോ അർപ്പിക്കുന്ന ബലി അതേ ബലി ദ ഷെയും എന്ന് പറയുന്നതാണ് ശരി ദ ഐഡൻറ്റിക്കും സാക്രിഫൈസ് ഈ സോഫേഡ് ഹിയർ അതേ ബലി തന്നെ ഇവിടെ സമർപ്പിക്കപ്പെടുന്നു നമ്മൾ ഈ കാലത്ത് അതിൽ പങ്കുചേരുന്നു ഇനി ഈശോയുടെ രക്ഷയുമായിട്ട് ബന്ധപ്പെടുത്തി പറയുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ആഴത്തിൽ ഈ ചോദ്യം വിശകലനം ചെയ്യാം അതിങ്ങനെയാണ് ഈശോയിൽ രക്ഷ സാധിച്ചു നമ്മൾ പറയും അപ്പം ദേവശാസ്ത്രജ്ഞന്മാർ പറയും ആ രക്ഷ ഓൾറെഡി ഓവർ വീണ്ടും അവർ പറയും ബട്ട് ഇറ്റ് ഈസ് നോട്ട് എറ്റ് ആ രക്ഷ പൂർത്തീകരിക്കുന്നില്ല ഇന്ന് ഇനിയും എന്നിൽ പൂർത്തീകരിക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ ഈശോയിൽ നിറവേറപ്പെട്ടത് എന്നിൽ പൂർത്തീകരിക്കേണ്ടിയിരിക്കുന്നു എന്നിൽ പൂർത്തീകരിക്കുന്നതിനുള്ള ഏറ്റവും വിശിഷ്ടമായിട്ടുള്ളൊരവസരമാണ് ആ പരിസ്ഥ കുർബാന ഇന്ന് അതേ ബലി ഇവിടെ സന്നിഹിതമാക്കുന്ന അവസ്ഥ ഇവിടെ നമ്മുടെ അച്ഛൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഫ്രാൻസ് അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ ഈശോ തന്നെ വീണ്ടും ഞാൻ ഉപയോഗിക്കുന്ന തെറ്റാണ് ഈശോ തന്നെ ബലി അർപ്പിക്കുന്നു ആ ഈശോയുടെ ബലിയിൽ നമ്മളെല്ലാവരും ഒരുപോലെ പങ്കുകാരാകുന്നു പങ്കുചേരുന്നു ആ അർപ്പിക്കുന്ന വിലയിൽ നമ്മൾ ഈശോയോട് പങ്കു ചേരുമ്പോൾ നമ്മളെ തന്നെ അർപ്പിക്കുന്നു ഈ പരിസ്ഥുർബാനയെക്കുറിച്ചുള്ള മനോഹരമായിട്ടുള്ള ഒരു നിർവചനത്തിൽ തന്നെ ആ കാര്യം നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും മതിയാത്തോർ ദേയി ചാക്രിയലേഖനം ഓർമ്മശ്ശേരിയാണെ പന്ത്രണ്ടാം വിസ് പാപ്പായ ദൈവത്തിൻ്റെ മതിയാത്തോർ ദേയി ദൈവത്തിൻ്റെ മധ്യസ്ഥൻ പറയാണ് സഭയുടെ ശിരസായ ക്രിസ്തു പരമപിതാവിന് സമർപ്പിക്കുന്നതും ക്രിസ്തുവിൻ്റെ വിശ്വാസികൾ ക്രിസ്തുവിനോട് ചേർന്ന് അർപ്പിക്കുന്നതുമായ പരസ്യവും പരമോന്നതവുമായ ബലിയർപ്പണമാണ് പരിസ്ഥ കുർബാന അപ്പോൾ ക്രിസ്തുവിൻ്റെ വിശ്വാസികൾ ക്രിസ്തുവിനോട് ചേർന്ന് അപ്പോൾ ക്രിസ്തുവിൻ്റെ വിശ്വാസികൾ ക്രിസ്തുവിനോട് ഒന്നായി തരുന്നു അതുകൊണ്ട് നമ്മൾ ഈശോയോടൊപ്പം പരമപിതാവിന് നമ്മെ തന്നെയും അർപ്പിക്കുന്നു ഈശോ അർപ്പിക്കപ്പെടുന്നു ഈശോയോട് ചേരുമ്പോൾ നമ്മെയും അർപ്പിക്കുന്നു അങ്ങനെയാണ് നമ്മൾ ഈശോയുടെ രക്ഷയിൽ പങ്കുകാരാകുന്നത് ഈശോയുടെ രക്ഷ അനുഭവിക്കുന്നത് അങ്ങനെയാണ് നമ്മൾ പരിസര കുർബാന ഇന്ന് അർപ്പിക്കുന്ന അവസരങ്ങളിലെല്ലാം ഈ ഒരു ഉൾക്കാഴ്ചയോടെയാണ് നമ്മൾ പങ്കെടുക്കേണ്ടത് മനസ്സിലായില്ലെങ്കിൽ വീണ്ടും ചോദിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് അടുത്ത ചോദ്യങ്ങൾ ചോദിക്കാം അച്ഛ എന്തുകൊണ്ടാണ് മറ്റു സ്ഥലങ്ങളിൽ കുർബാന തുടങ്ങുന്നതിന് മുമ്പ് പിതാനും പുത്രനും ചെല്ലിയിട്ടാണ് തുടങ്ങുന്നത് പക്ഷേ നമ്മുടെ പള്ളിയിൽ ഇങ്ങനെ നമ്മൾ ചെയ്യാറ് ചെല്ലാറില്ല ഈ ചോദ്യം അത് വളരെ പ്രസക്തമാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ നമ്മുടെ കുർബാന ക്രമം ഇത് നമ്മൾ ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ ഇപ്പോൾ ഈ സെൻട്രൽ ഇറ്റർജിക്കലുള്ള ആൾക്കാർ അതിൻ്റെ കണ്ടൻറ്റ് തീരുമാനിച്ചുണ്ടാക്കിയതല്ലെന്ന് ഞാൻ ആദ്യം പറഞ്ഞു രണ്ടാമത്തെ കാര്യം നമ്മുടെ ഈ സഭയിലെ ഒറിജിനലായിട്ടുള്ള ഇതിൻ്റെ മൂലമെന്ന് പറയുന്നത് സുറിയാനി റാസ കുർബാന ആണ് കുർബാനയ്ക്ക് നമ്മൾ മൂന്ന് രൂപം പറയുമല്ലോ ഏതൊക്കെയാണത് ഒന്ന് സാധാരണ കുർബാന രണ്ട് ആഘോഷമായ കുർബാന മൂന്ന് ഏറ്റവും ആഘോഷ കുർബാന റാസ കുർബാന റാസ വാക്കിൻ്റെ അർത്ഥം രഹസ്യം കുർബാന എന്ന വാക്കിൻ്റെ അർത്ഥം ഓഫറിങ് ഇനി ഈ മൂന്ന് കുർബാനയും തമ്മിലുള്ള വ്യത്യാസം ഒന്നുമില്ല ഒറ്റ കുർ ഒരു കുർബാന തന്നെയാണ് അത് വ്യത്യാസം മനസ്സിലാക്കാൻ ഒരു ഉദാഹരണം പറയാം നമ്മൾ സാധാരണ ഉച്ചഭക്ഷണം കഴിക്കുന്നു അതിന് ഉച്ചഭക്ഷണമാണ് ഇനി നമ്മുടെ വീട്ടിലൊരു വിരുന്നുകാരൻ വന്നിരിക്കുന്നു അല്പം കൂടി ആഘോഷമാക്കി അതൊരാഘോഷമായ ആ ഒരു ഭക്ഷണമാണ് ഇനി അവിടെ നമ്മുടെ ചേച്ചിയുടെ അല്ലെങ്കിൽ അനിജൻ്റെ കല്യാണ ഉറപ്പിൽ നടക്കുകയാണ് സാമാന്യം നല്ലൊരു സദ്യ വെച്ചിരിക്കുകയാണ് ആ വീടിൻ്റെ കപ്പാസിറ്റിക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് അത് ഏറ്റവും വലിയ ആഘോഷമാണ് എന്ന് പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഈ കുർബാനയെക്കുറിച്ച് നമുക്ക് അങ്ങനെയൊന്ന് മനസ്സിലാക്കിയാൽ സാധാരണ ആഘോഷമായ ഏറ്റവും ആഘോഷമായ സാധാരണയിൽ നിന്ന് അല്പം കൂടി നിശ്ചിതമായ പ്രാർത്ഥനകളും അനുഷ്ഠാനങ്ങളും കൂട്ടുമ്പോൾ ആഘോഷമായി അതിൽ നിന്ന് എന്തുമാത്രം നമുക്ക് കൂട്ടാവോ മാക്സിമം കൂട്ടുമ്പോൾ അത് റാസ കുർബാനയായി ഇപ്പോൾ ഇതിൻ്റെ പൂർണ്ണ രൂപം പരിശോധിക്കുമ്പോൾ പോലും നമ്മുടെ കുർബാന ആരംഭിക്കുന്നത് പുഖ്ദാനഹോൻ പുഖ്ദാന ഇത് മിസ്സിഹ എന്ന ഒരു കുഞ്ഞു കുഞ്ഞുവാചകത്തോടു കൂടിയാണ് എന്ന് പറഞ്ഞാൽ എന്താണ് പുഖ്ദാനഹോൻ പുഖ്താനഹോൻ ആ പ്രാർത്ഥന മുഴുവൻ വിശദീകരിക്കാൻ പോയാൽ എനിക്കൊരു അരമണിക്കൂർ വേണ്ടി വരും ഞാൻ ഞാനതിൻ്റെ പെട്ടെന്ന് അതിൻ്റെ ഒന്ന് പറയാം പുഗ്ദാനഹോൻ മിസ്സിഹായുടെ കൽപ്പന അതിന് മറുപടി ജനം പറയും പുഖ്ദാനേതു മിശിഹ പുഗ്ദാന നിങ്ങളുടെ കൽപ്പന പുക്താനഹോൻ നിങ്ങൾ ധനഹോൻ നിങ്ങളുടെ കൽപ്പന അതിന് ജനം മറുപടി പറയും ബുഗ്ദാനേതു മിഷിഹ ഈശോയുടെ കൽപ്പന നമ്മളിന്നത് പാട്ടാക്കി അന്നാ അന്നാപക തിരുനാളിൽ കർത്താവരളിയെ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടി വലിയ അർപ്പിക്കാം അതിന് രഞ്ജിതരായി തീർന്നത് ആ കുഞ്ഞു വാചകമാണ് ശരിക്കു പറഞ്ഞാലത് ഗാനമാക്കിയിരിക്കുന്നത് പാട്ടാക്കിയിരിക്കുന്നത് ഇനി അതാണ് തുടക്കം അതിന് ശേഷം പിന്നെ കാണുന്നത് തെസ് ബഹുത്താ ലാലാഹ ബംറവുമേ ത്രീ ടൈംസ് അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി മൂന്ന് പ്രാവശ്യമാണ് പിന്നീട് പ്രാർത്ഥിക്കുന്നത് ഇനി അവിടെ ഇപ്പോൾ ഈ ചോദിച്ചത് എന്തുകൊണ്ടാണ് തൃത്തസ്തുതി വന്നത് നമുക്കറിയാം ഓരോ വ്യക്തിഗത സഭയ്ക്കും കുർബാന അർപ്പണം അവരുടെ കുർബാന എന്ന് പറയുന്നത് അവരുടെ സമ്പത്താണ് അത് ആഗോള സഭയുടെ സമ്പത്തുമാണ് അപ്പം ശരിക്കു പറഞ്ഞാൽ മറ്റ് ചില കുർബാനക്രമം മറ്റ് ചില സഭയുടെ കുർബാന ക്രമങ്ങളിൽ പിതാവിനും പുത്രനും വെച്ച് തുടങ്ങുന്നു അതുകൊണ്ട് അവരുടെ ആ അഭിനയ അവരുടെ സാന്നിധ്യം അവർ നമ്മുടെ നമ്മുടെ അടുക്കൽ വന്ന കാലം മുതൽ അവരുടെ ആ ശൈലി ചുരുക്കി പറഞ്ഞാൽ ആരാധനക്രമത്തിൽ മറ്റ് വിദേശ സഭകളിൽ പെട്ട അല്ലെങ്കിൽ മറ്റ് സഭകളിൽപ്പെട്ട ആളുകൾ നമ്മുടെ നാട്ടിൽ വന്നതിന് ശേഷം നമ്മുടെ സഭയുടെ മേൽ അവരുടെ ഒരു ആധിപത്യം അതല്ലെങ്കിൽ അവരുടെ ഒരു ഇൻ സ്വാധീനം ചെലുത്തിയതിൻ്റെ ഫലമായിട്ട് ഈ അവരുടെ കുർബാനയിലുള്ളതുപോലെ നമ്മുടെ കുർബാന ക്രമത്തിലേക്കും ഇല്ലാതിരുന്നൊരു സംഗതി കയറിയതാണ് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി എന്നുള്ളത് ഇനി ഇവിടെ നമുക്ക് അറിയാം ഈ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി എന്നുള്ളത് വളരെ ആഘോഷമായിട്ട് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി എന്ന് പറയാതെ തന്നെ നമ്മുടെ കുർബാനയിൽ നമ്മൾ പ്രാർത്ഥിക്കുകയാണ് അതെങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത് അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി മൂന്ന് പ്രാവശ്യം ചൊല്ലുമ്പോൾ അവിടെ അനുസ്മരിക്കുന്നത് പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയുമാണ് ഇനി അതിനുതങ്ങൾ ദൈവത്തിൻ്റെ ശ്രുതി ദൈവത്തിൻ്റെ സ്തുതി എന്നുള്ള ഈ വചനം എവിടെയാണ് നമ്മൾ ബൈബിളിൽ കണ്ടെത്തുന്നത് അത് ലൂക്ക രണ്ട് പതിനാലിലാണ് അപ്പോൾ ലൂക്ക രണ്ട് പതിനാലിൽ മാലാഘമാര് ഈശോ ജനിച്ചപ്പോഴേ പാടുന്ന കീർത്തനമാണ് ഇനി അതിൻ്റെ ആഴങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കറിയാം ഈശോയുടെ ജനനം എന്ന് പറയുന്നത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും ഐക്യത്തിലുള്ള ഒരു ആക്ട് പ്രവൃത്തിയാണ് അല്ലെങ്കിൽ ഈശോയുടെ ജനനം സാധ്യമാവുകയില്ല എന്ന് പറഞ്ഞ അതിൻ്റെ അർത്ഥം എന്താണ് ഈ പുത്രനെ ലോകത്തിലേക്ക് വിടുന്നത് പിതാവാണ് നമുക്കത് അവിടെ കണ്ടെത്താനായിട്ട് സാധിക്കും യോഹന്നാന്റെ മൂന്ന് പതിനാറിൽ യോഹന്നാന്റെ മൂന്ന് പതിനാറിൽ എന്താണ് പറയുന്നത് തനി വിശ്വസിക്കുന്ന ഒരുവനും നശിച്ചു പോകാതിരിക്കേണ്ടതിന് തൻ്റെ ഏകജാതനം നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു അപ്പൊ പിതാവ് നമ്മളോടുള്ള അനന്തമായ സ്നേഹം കൊണ്ട് നമ്മൾ ആത്മീയമായിട്ട് രക്ഷ അനുഭവിക്കുന്നതിന് വേണ്ടി നാശത്തിൻ്റെ വക്കിലേക്ക് പോകാതിരിക്കാൻ അല്ലെ നാശത്തിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി അവിടുന്ന് പുത്രനെ നമുക്ക് നൽകി ഈശോയുടെ ജനനത്തിൽ പിതാവിൻ്റെ സ്വഭാവം അതാണ് പിതാവ് അങ്ങനെ ഒരു സ്വഭാവം ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ സാധിച്ചത് ഇനി അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ലത് പിതാവിനറിയാം മനുഷ്യവർഗത്തിൻ്റെ ഇടയിലേക്ക് തൻ്റെ ഏകജാതൻ ചെന്നാൽ അവർ അവനെ കുരിശിൽ കയറ്റും അവർ അവനെ തിരസ്കരിക്കും അവൻ പേടി പേടിയനുഭവിക്കും ഇതെല്ലാം അറിഞ്ഞിട്ട് ഏകമകനേ ഉള്ളൂ അതിന് അതിന് തക്കതായ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ ചൈനയുടെ അതിർത്തിയിൽ സംഘർഷം നടക്കുകയാണ് ഇന്ത്യയും ചൈനയും തമ്മിൽ അല്ലെങ്കിൽ കാർഗിൽ യുദ്ധം നടന്നപ്പോഴത്തേക്ക് പാകിസ്ഥാനും ഇന്ത്യ എന്നുള്ള യുദ്ധത്തിൽ ആ യുദ്ധത്തിൻ്റെ സമയത്ത് ഏതെങ്കിലും ഒരു വീട്ടിലെ നിങ്ങൾ ഒരു അപ്പനും അമ്മയും വളരെ ഒരാളി ചുമനിച്ച് വളർന്ന ഏക മകൻ ആ യുദ്ധത്തിൽ പങ്കെടുക്കുന്നുണ്ട് അവരുടെ ആറ്റിറ്റ്യൂഡ് എന്തായിരിക്കും അവരുടെ മനോഭാവം എന്തായിരിക്കും അവരുടെ വിഷമം എന്തായിരിക്കും അപ്പോൾ ആ ആ രാജ്യത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി തൻ്റെ മകനെ ഈ അതിർത്തിയിലേക്ക് വിട്ടിരിക്കുന്നു അപ്പോൾ ഭയങ്കരമായിട്ടുള്ള ഒരു സംഘർഷവും ഭയങ്കരമായിട്ടുള്ള വേദന ഉണ്ടാക്കുന്ന കാര്യമാണ് ഏതാണ്ട് ഇതുപോലെ തന്നെയാണ് അറിഞ്ഞുകൊണ്ട് മകനെ കൊലയ്ക്ക് കൊടുക്കാൻ വേണ്ടി വിടുകയാണ് എന്ന് പറഞ്ഞതുപോലെയാണ് അതാണ് ദൈവത്തിൻ്റെ സ്വഭാവം അപ്പോൾ അതാണ് ദൈവം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം യോന്നാൻ സ്ലീഹ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ട് എന്താണ് ദൈവം ആരാണ് ദൈവം ദൈവം ആരാണ് എന്താണ് ഏറ്റവും നല്ല ഉദാ നിർദ്ദേ നിർവചനം തന്നിരിക്കുന്നു ലോകത്തിൽ ഇന്ന് ലഭിക്കാവുന്ന ഏറ്റവും മനോഹരമായ നിർവചനം തന്നിരിക്കുന്നത് യുവഹനായൻ സ്ത്രീഹയാണ് യോഹനാനൻ സ്ത്രീഹയുടെ ഒന്നാം ലേഖനം രണ്ട് എട്ടിലും രണ്ട് പതിനാറിലും പറയാൻ ദൈവ സ്നേഹമാകുന്നു ഗോഡ് ഈസ് ലഫ് ദൈവസ്നേഹമാകുന്നു അപ്പോൾ പിതാവ് സ്നേഹമാണ് അതുകൊണ്ട് പുത്രനെ ഇങ്ങോട്ട് വിട്ടു ആ സ്നേഹം എന്തിനു എന്ത് എന്ത് എവിടം വരെ എത്തി നമ്മൾ ഒരാൾ പോലും നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വിട്ടു ഇനി ഇങ്ങനെയുള്ളൊരു വല്ലാത്ത സ്ഥലത്തേക്ക് ദൈവത്തിൻ്റെ അസ്തിത്വത്തിൽ നിൽക്കുന്നയാൾ സർവജ്ഞൻ സർവശക്തൻ സർവവ്യാപി അദൃശ്യൻ ഇങ്ങനെയുള്ള സകല ദൈവീക സ്വഭാവത്തിലും ജീവിക്കുന്ന പിതാവിനോട് സമാനതയുള്ള പുത്രൻ ഇങ്ങോട്ട് ചെറുതായിട്ട് വരണമെങ്കിൽ നമുക്കറിയാം നമ്മളെ ആരെങ്കിലും ചെറുതാക്കി കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ഇവിടെ ഇരിക്കുന്ന നമ്മുടെ സിബിസാറുണ്ട് നമ്മുടെ ഹെഡ് മാസ്റ്റർ സിബിൾ സാർ ഇപ്പോൾ അഗ്രികൾച്ചറൽ ഓഫീസറാണ് സാറിൻ്റെ ഓഫീസിൽ വന്നിട്ട് അവിടുത്തെ ഒരു അറ്റൻഡറോട് വരുമാറുന്ന ഒരു അറ്റൻഡറെ പോലെ സാറിനെ കണ്ടാൽ എത്രയും എടുക്കാൻ ആവശ്യത്തിനാണ് സാറെന്ന് പറഞ്ഞാൽ അങ്ങ് ഇഷ്ടപ്പെടത്തില്ലത് അപ്പോൾ ഒരു ഒന്ന് ചെറുതായാൽ നമുക്ക് വലിയ പ്രയാസമാണ് എല്ലാ മേഖലയിലും അത് നമ്മുടെ ഒരു സ്വഭാവമാണ് എന്നാൽ ഈശോ ഈ പിതാവിനോടുള്ള സമാനത മുറുകെ പിടിക്കേണ്ട കാര്യമായി പരിഗണിക്കാതെ സ്വയം ശൂന്യവൽക്കരിച്ചു അതെവിടെയാണ് നമ്മൾ കാണുന്നത് ഫിലിപ്പീൻസ് രണ്ടേ ആറ് പിതാവിനോടുള്ള സമാനത മുറുകെ പിടിക്കേണ്ട കാര്യമായി പരിഗണിക്കാതെ ഈശോ സ്വയം ശൂന്യവൽക്കരിച്ചു അപ്പോൾ അത് ഈശോ പി ദൈവത്തിൻ്റെ സ്വഭാവം സ്നേഹത്തിൻ്റെ സ്വഭാവം പിതാവിൻ്റെ അതേ സ്വഭാവം പുത്രനുമുണ്ട് അതുകൊണ്ടാണ് ഈശോ ഇങ്ങനെ ശൂന്യവൽക്കരിക്കാൻ തയ്യാറായത് എവിടം വരെ ശൂന്യവൽക്കരിച്ചു തീരാൻ തക്കവണ്ണം അതാണ് പിന്നെ ആ ശൂന്യവൽക്കരണം തുടരുന്നുണ്ട് ജീവിതത്തിൽ ഇപ്പം ആദ്യം മനുഷ്യനായി തീർന്നു ഫിലിപ്പീൻസ് അൻ്റെ ആർ വായിക്കുന്നത് പോലെ അപ്പം പിതാവും പുത്രനും ഈ സ്നേഹ സ്വഭാവത്തൊരുമിച്ച് പ്രവർത്തിക്കുകയാണ് ഇനിയിപ്പോൾ ഇവർ രണ്ടുപേരും കൂടി പ്രവർത്തിച്ചാലും മനുഷ്യാവതാരം നടക്കണമെങ്കിൽ ദൈവത്തിൻ്റെ മൂന്നാളുകളും ഒരുപാട് പ്രവർത്തിക്കണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് പരിശുദ്ധാത്മാവും കൂടി കൂടിയാലേ ശരിയാവുകയുള്ളൂ ഈ പരിശുദ്ധാത്മാവ് ഇവിടെ എന്ത് ചെയ്തു അവിടെ ലൂക്കായുടെ സുവിശേഷം ഒന്ന് മുപ്പത്തിനാല് മുപ്പത്തഞ്ച് വായിക്കണം അവിടെ നമ്മൾ മനസ്സിലാക്കുകയാണ് പരിശുദ്ധാത്മാവ് ഈശോയ്ക്ക് മാംസരൂപം നൽകുന്നതിന് പരിശുദ്ധ കന്യകയുടെ മേൽ ദൈവത്തിൻ്റെ ശക്തിയായിട്ട് ആവശിച്ചു പറയും ചോദിച്ചു ഇതെങ്ങനെ സംഭവിക്കും ഉടനെ മലാഹ പറഞ്ഞു അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ ആവശ്യക്കും നിന്നിൽ നിന്ന് ജനിക്കുന്നവൻ പരിശുദ്ധനായിരിക്കും കണ്ടോ അപ്പോൾ ഈ പരിശുദ്ധാത്മാവ് ഈ പരിശുദ്ധ കന്യകയുടെ മേൽ ആവർഷിക്കുക എന്നു പറഞ്ഞ പരിശുദ്ധ അന്യ ഇത്രമാത്രം വലിയ സംഭവം പറ്റുകയാണോ നമ്മൾ അനുസരിച്ച് മിസ് വേൾഡ് ഒന്നുമല്ല അല്ലേ സാധാരണ ഒരു കന്യകയാണ് അപ്പോൾ അവളുടെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരിക നമ്മൾ ഇച്ചിരി ഇവിടെ വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ കൊന്തയുടെ ആമുഖ പ്രാർത്ഥനകളിൽ ചെല്ലുന്ന മൂന്നാമത്തെ റുവാകൃഷ്ണാമ്പരാൻ്റെ മണവാട്ടിയായിരിക്കുന്നു പരിശുദ്ധ മാതാവ് റുവാകൃഷ്ണാബിരാൻ്റെ മണവാട്ടി മണവാട്ടി എന്ന് പറയാൻ കാരണം ഈശോയ്ക്ക് ജന്മം കൊടുക്കാൻ പരിശുദ്ധ കന്നികയുടെടമേൽ ആവശ്യിച്ചതുകൊണ്ടാണ് അപ്പം പരിശുദ്ധ കന്യകാമറിയത്തെ മണവാട്ടിയായി സ്വീകരിക്കാൻ തക്കവണ്ണം പിതാവ് സ്നേഹത്താൽ നയിക്കപ്പെട്ടതുപോലെ പുത്രൻ സ്നേഹത്താൽ നയിക്കപ്പെട്ടതുപോലെ പരിശുദ്ധാത്മാവ് ദൈവമായിരിക്കെ കന്നികയുടെ ആവസിക്കാൻ തക്കവണ്ണം സ്നേഹത്താൽ നയിക്കപ്പെട്ടു അപ്പം സ്വഭാവം ദൈവ സ്വഭാവം ദൈവ സ്വഭാവത്തിൻ്റെ ഒരുമ തൃത്വം തൃത്വത്തിൻ്റെ ഐക്യം ദൈവം തൃത്വം ദൈവം തൃത്വം തൃത്വം ദൈവം ഇതാ സന്റാശന എപ്പോഴും പഠിപ്പിക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇനി നമ്മൾ ഈ അത്യുന്നതങ്ങൾ ദൈവത്തിന് സ്തുതി എന്ന് മൂന്ന് പ്രാവശ്യം പറയുമ്പോഴേ ഹൃദയത്തിനൊന്ന് ധ്യാനിച്ചു നോക്കുകയും ഈ വചനം ശരിക്കും നമ്മൾ സുവിശേഷം പ്രാർത്ഥിക്കുക കുർബാനയിൽ പിതാവിനോടുള്ള സമാനത ആദ്യത്തത് പിതാ പിതാവിനെ നമ്മൾ ആദ്യം സ്തുതിക്കുന്നത് തനി വിശ്വസിക്കുന്ന ഒരുവിനും നശിച്ചു പോകാതിരിക്കേണ്ടതിന് തൻ്റെ ഏകജാതനെ ഞങ്ങൾക്ക് നൽകുവാനും തക്കവണ്ണം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ച പിതാവായ ദൈവമേ നിനക്ക് സ്തുതി അതിൻ്റെ ഈ ദൈവത്തിന് സ്തുതി ആദ്യം ഇനി രണ്ടാമത്തൊന്ന് ചിന്തിച്ച് നോക്കിയേ പിതാവിനോടുള്ള സമാനത മൃഗപിടിക്കാതെ സ്വയം ശൂന്യവൽക്കരിച്ച പുത്രനായ ഈശോയെ നിനക്ക് സ്തുതി ഇനി മൂന്നാമത്തതോ പരിശുദ്ധ കന്യകയുടെ മേൽ അത്യുന്നതൻ്റെ ശക്തിയായി ആവസിച്ച് ഈശോയ്ക്ക് മാംസരൂപം നൽകിയ പരിശുദ്ധാത്മാവായ ദൈവമേ നിനക്ക് സ്തുതി വാസ്തവത്തിൽ ഈശോയുടെ തിരുചനത്തെക്കുറിച്ച് മാതാ മാലാഹമാര് പാടിയ ഈ പാട്ട് മൂന്ന് ആവർത്തി അത്യുന്നതങ്ങൾ ദൈവത്തിന് സ്തുതി പാടിക്കൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ഈ ലോകത്തിലെ തൃത്വത്തിന് ഇതിൽ കവിഞ്ഞൊരു സ്തുതി അർപ്പിക്കാനല്ല തൃത്വസ്തുതിയാണ് അതുകൊണ്ട് ഒരു ആദ്യത്തെ ഒരു ഒരു ഇത്രയും ആഴമില്ലാത്ത ഒരു നമ്മുടെ കുർബാനയുടെ ഒരു റച്ചിനെസ് എന്ന് പറയുന്നത് അതാ നമ്മുടെ കുർബാനയുടെ ഒരു സമ്പദ് സമന്നത എന്ന് അതാ അതുകൊണ്ട് ഇത്രയും റിച്ച് ആയിട്ടുള്ള ഇത്രയും ആഴമേറിയ വിചിന്തനങ്ങളോടുകൂടിയുള്ള തൃത്വ സ്ഥിതി ഉള്ളപ്പോഴേ പിന്നെ നമുക്ക് വാസ്തവത്തിൽ ഒരു തൃത്വസ്ഥുതി അതിൻ്റെ മുമ്പ് ഉണ്ടായിരിക്കണമെന്ന് നിർബന്ധമില്ലാത്തതുകൊണ്ടാണ് നമ്മുടെ കുർബാനയിൽ ഈ തൃത്വസ്തുതി ഇല്ലാതെ വന്നത് എന്ന് നമുക്ക് ന്യായമായിട്ടും മനസ്സിലാക്കാനായിട്ട് സാധിക്കും അതിന് വേറെ പിന്നെ നമുക്ക് ഒരു ഒരു തെളിവുമില്ല നമുക്കിപ്പം മറയായിട്ട് നമ്മുടെ മുകളിൽ ഇങ്ങനെ ഒരു മേൽക്കൂര ഉള്ളപ്പോൾ പിന്നെ ആ മേൽക്കൂരയുടെ കൂടത്തിൽ കുട പിടിക്കേണ്ട കാര്യമില്ല ഒറ്റ വാക്കിൽ അതിന് മറുപടി പറഞ്ഞ അങ്ങനെയാണ് ഒരു മേൽക്കൂര നമ്മളിങ്ങനെ സംരക്ഷിച്ച് നിൽക്കുകയാണ് അല്ലേ നമ്മളെല്ലാവരും ഇരിക്കുക ഇതിനകത്ത് ആരും കുട പിടിച്ചിരിപ്പിടും മഴ വരുമ്പോഴും കുട പിടിച്ചിരിപ്പില്ല കുട പിടിക്കേണ്ട കാര്യമില്ല കാരണം അവിടെ ഇത്രയും വിശാലമായ ഒരു മേൽക്കൂരമുണ്ട് ഇവിടെ ഇരിക്കുന്ന ഭാവം അത്ര ഈ ഭാവം മുഴുവൻ നനയാസം എന്ന് പറഞ്ഞാൽ ഇത്ര റിച്ച് ഇത്രയും റിച്ചായിട്ടൊരു തൃത്തസ്തുതി ഉള്ളതുകൊണ്ടാണ് നമ്മുടെ വാസ്തവത്തിൽ മറ്റൊരു തൃത്വസ്തുതി ഇതിനു മുൻപ് നമ്മുടെ കുർബാനയിൽ ഈ കുർബാന രൂപപ്പെട്ട നമ്മുടെ സഭയിൽ അല്ലെ സുറിയാനി സഭയിൽ ഇങ്ങനെയൊരു തൃത്തസ്തുതി ഇല്ലാതിരുന്നത് എന്ന കാര്യം കൂടി ഓർമ്മിക്കുക ഞാനിപ്പോൾ ഈ പറഞ്ഞത് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടില്ലെങ്കിൽ എന്തെങ്കിലും അറിയണമെങ്കിൽ വീണ്ടും അല്ലെങ്കിൽ എന്തെങ്കിലും വിചാരിച്ച അൽമായര് ഒരു ദിവസം വിശുദ്ധ കുർബാനയിൽ സംബന്ധിച്ച് സാധാരണ ഒരു പ്രാവശ്യമേ വിശുദ്ധ കുർബാന സ്വീകരിക്കാറുള്ളൂ ഏതെങ്കിലും സാഹചര്യത്തിൽ ഒരു ദിവസം രണ്ട് വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് രണ്ടാമതും വിശുദ്ധ കുർബാന അന്നേ ദിവസം തന്നെ സ്വീകരിക്കുന്നതിൽ തെറ്റുണ്ടോ അത് നമ്മൾ ചില ഒരു ജൂബിലിയുടെ അവസരം അതല്ലെങ്കിൽ അങ്ങനെയുള്ള ചില പ്രത്യേക അവസരങ്ങളിലൊക്കെ സഭ ഒരു പക്ഷേ കാനോണിക്കനായിട്ട് പെർമിഷൻ തന്നിട്ടുണ്ടാകും വളരെ ചുരുക്കമായ ദിവസങ്ങളിൽ ഞാൻ അതിനെക്കുറിച്ച് ദൈവശാസ്ത്രപരമായിട്ടുള്ളൊരു സമീപനം സ്വീകരിക്കാനാണ് ആഗ്രഹിക്കുന്നത് ഇപ്പോൾ ഈ ചോദിച്ച ചോദ്യത്തിന് പരിശുദ്ധ കുർബാന നമ്മൾ ആദ്യം മനസ്സിലാക്കുക ഈ കുർബാന എല്ലാ ദിവസവും സുറിയാനി സഭയിൽ ഇല്ലായിരുന്നു എനിക്ക് തോന്നുന്ന സഭയിലുടനീളം അങ്ങനെയായിരുന്നു കുർബാന സഭയിൽ അർപ്പിച്ചിരുന്നത് അല്ലെങ്കിൽ കുറച്ച് കാലം പുറകോട്ട് പോയി കഴിഞ്ഞാൽ ഞായറാഴ്ചകളിൽ അല്ലെങ്കിൽ ഇങ്ങനെ പ്രധാനപ്പെട്ട തിരുന്നാളുകളിൽ നമ്മുടെ ആ പാരമ്പര്യമുള്ള ഓർത്തഡോക്സുകാർക്കും യാക്കോബായക്കാർക്കും എപ്പോഴും എനിക്ക് തോന്നുന്ന എല്ലാ ദിവസവും കുർബാന ഇല്ലെന്നാണ് ഇറ്റ്സ് ഇസ് അവർ ട്രഡീഷൻ അങ്ങനെയായിരുന്നു അപ്പോൾ നമ്മളൊരു ഒരാഴ്ച ഞായറാഴ്ചയെ കേന്ദ്രീകരിച്ച് പരിസ്ഥ കുർബാന അർപ്പിക്കുമ്പോൾ തന്നെ നമ്മുടെ ഒരു ചിന്ത എന്താണ് നമ്മളൊരാഴ്ചത്തേക്കുള്ള ആ ഒരു ഓർമ്മ ഈ ആ സ്വീകരണം വഴി ആ അർപ്പണം വഴി ലഭിച്ചു എന്നുള്ളതാണ് ഇത് അതിൻ്റെ അടിസ്ഥാന തത്വം ഇനി രണ്ടാമത്തെ കാര്യം നമ്മുടെ ഈ കുർബാന സ്വീകരണം എന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ചുകൂടി ആഴത്തിലേക്ക് പോകണം നമ്മളൊരപ്പം ഭക്ഷിക്കുന്നു അത് സാധാരണ അപ്പം പോലെ ദഹിച്ചു പോകുന്നു അതോടുകൂടി ആ പരിപാടി തീരുന്നു അങ്ങനെയാണ് ദഹനത്തിലൂടെ അങ്ങ് പോകുന്നു അതാണ് നമ്മുടെ ഒരു ചിന്ത വാസ്തവത്തിൽ ഈ അപ്പത്തെക്കുറിച്ച് എന്നുകൊണ്ട് മനസ്സിലാക്കേണ്ട കാര്യം എന്താണ് ഇത് വാസ്തവത്തിൽ ദഹിച്ചു പോകുന്ന അപ്പം മാത്രമല്ല ദഹിച്ചു പോകുന്നത് അല്ല മാത്രമല്ല അല്ല അതിനേക്കാൾ ഒരു കാര്യമുണ്ട് ഈ പരിസ്ഥിത കുർബാനയ്ക്ക് പറയുന്ന ഇന്ന് നമ്മുടെ അച്ഛൻ പഠിപ്പിച്ചപ്പോൾ പറഞ്ഞു യോഹന്നാൻ്റെ സുവിശേഷം ആറാം അധ്യായത്തിലാണ് പരിസ്ഥിത കുർബാനയെക്കുറിച്ചുള്ള ഈശോയുടെ പ്രബോധനം അല്ലെങ്കിൽ പ്രസംഗം ഏറ്റവും മനോഹരമായിട്ട് കൊടുത്തിരിക്കുന്നു ആ പ്രസംഗത്തിൽ നമ്മൾ ആറ് അമ്പത്തി വായിക്കുക അപ്പം നമുക്കറിയാം നിങ്ങൾ ഈ അപ്പം തിന്നുക ശരിക്കും തിന്നുക എന്നാണ് ഉപയോഗിച്ചിരിക്കണേ എൻ്റെ ശരീരം തിന്നുകയും രക്തം കുടിക്കുകയും ചെയ്യുക പാനം ചെയ്യുകയും ചെയ്യുക അപ്പോൾ ഈ തീ തീറ്റ അതിൻ്റെ ഗ്രീക്ക് ഭാഷയിൽ എഴുതപ്പെട്ടെ അതിൻ്റെ ഒറിജിനൽ വാക്ക് ട്രോ ഗെയിൻ എന്നാണ് ടി ആർഒ ജി ഐ എൻ ട്രോ ഗെയിൻ ട്രാൻസ്ലിറ്ററേഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം തിന്നുക എന്ന് പറയും മൃഗങ്ങളുടെ തീറ്റയെ സൂചിപ്പിക്കുന്ന ഒരു വാക്കുകൂടിയാണ് മൃഗങ്ങളുടെ തീറ്റയ്ക്ക് പ്രത്യേകത തന്നെയാ മൃഗങ്ങളുടെ തീറ്റ നമ്മുടെ തീറ്റ പോലെ അല്ലല്ലോ എന്നാ പ്രത്യേകത ജേടാ മൃഗങ്ങളുടെ തീറ്റയുടെ പ്രത്യേകത തന്നെ ഏ തിന്നു വന്നിട്ടോ ആ അതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട സംഗതി അതായത് മൃഗങ്ങൾ തിന്നിട്ട് അതയ വെട്ടു നമ്മൾ തിന്നിട്ട് പിന്നെ അയ വെട്ടാറില്ല നമ്മൾ കഴിഞ്ഞാൽ പിന്നെ മുകളിലേക്ക് വന്നാൽ പിന്നെ അത് വലിയ പ്രോബ്ലം അത് അത് പോകേണ്ട സ്ഥലത്തോടെ തന്നെ പോയാലേ ശരിയാവുകയുള്ളൂ അപ്പം അയവെട്ടുന്നു അപ്പം മൃഗങ്ങൾ വെട്ടുമ്പോൾ എന്നാ സംഭവിക്കുന്നത് അതായത് മൃഗങ്ങളെ സംബന്ധിച്ച് ആദ്യം സാറ് പറഞ്ഞ പോലെ ഇങ്ങനെ ആർത്ത് പിടിച്ച് അങ്ങോട്ട് വെട്ടി വിഴുങ്ങി കഴിഞ്ഞിട്ട് പിന്നെ സാവകാശം എടുത്ത് വെട്ടുകയാണ് ഏതാണ്ട് ആ ഒരു തീറ്റയ്ക്കാണ് ഈ ട്രോഗെയിൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് നമ്മൾ ഈശോയെ സ്വീകരിക്കുമ്പോൾ വാസ്തവത്തിൽ നമ്മൾ നമ്മുടെ ഉള്ളിൽ സംഭവിക്കുന്ന കാര്യം എന്താണ് വി ഈറ്റ് ദ കോൺഷ്യസ്നസ് ഓഫ് ജീസസ് ഈശോയെക്കുറിച്ചുള്ള അവബോധമാണ് നമ്മൾ ഭക്ഷിക്കുന്നത് ആ ഒരു ഓർമ്മയാണ് അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു അവബോധം നമ്മൾ ഒരു ദിവസം ഈശോയെ ഒന്ന് സ്വീകരിച്ചാൽ അവബോധം നമുക്ക് പണ്ട് നമ്മുടെ കാരണവന്മാർ ഫോർ വൺ വീക്കായിരുന്നു അപ്പോൾ നമുക്കത് കുറച്ചുകൂടി ഒരു കുർബാനയർപ്പണം ഒരു ഭക്താഭ്യാസം പോലെ കണ്ടു തുടങ്ങിയപ്പോഴാണ് വാസ്തവത്തിൽ ഇങ്ങനെ ഒരു ചേഞ്ച് വരുന്നത് ഏതായാലും ആ ഒരു ഓർമ്മ നമുക്ക് തീർച്ചയായിട്ടും പകലിൻ്റെ പന്ത്രണ്ട് മണിക്കൂറിൽ അപ്പുറത്തേക്ക് പോകാൻ സാധിക്കണ ഒരു വിശ്വാസിക്ക് അതുകൊണ്ട് തന്നെ നമുക്കതിനകത്ത് കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ ഒരു കുർബാന വാസ്തവത്തിൽ പങ്കെടുത്താലും മതിയാവും അത് പങ്കെടുക്കുമ്പോൾ നമുക്ക് ഈ ഈയൊരു ചൈതന്യം ഒറിജിനലായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ മറ്റുള്ള ചിന്തകളും ചോദ്യങ്ങളും അപ്രസക്തമെന്നാണ് ഞാൻ ഈ പരിസ്ഥിതി കുർബാനയെക്കുറിച്ച് ഞാൻ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ വചനാധിഷ്ഠിതമായി അല്പം ദൈവശാസ്ത്ര പിൻബലത്തിൽ നമ്മൾ ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാകുന്ന കാര്യം വേറെ എന്തെങ്കിലും ഇതിനെ ആ അപ്പൊ ഇപ്പൊ ചോദിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യം രാവിലെ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തു രണ്ടാമതൊരു കല്യാണത്തിൽ പങ്കെടുത്തു പരിശുദ്ധ കുർബാനയിൽ വീണ്ടും പങ്കെടുക്കുകയാണ് വാസ്തവത്തിൽ നമുക്ക് അതിനെക്കുറിച്ച് കുറിച്ച് ഞാൻ ഇപ്പൊ പറഞ്ഞാൽ എന്നോട് എതിര്യാണോ ചോദിക്കുകയാണെ ചോദിക്കുക അന്നേരം ഒന്നോടെ കോൺഷ്യസ്നെസ് പുതുക്കാൻ പാടില്ലേ വാസ്തവത്തിൽ രുചികരമായവയിൽ അതിരുചികരവും നീ എന്ന് പറയുന്ന ആ ഇഷയെ സ്വീകരിച്ച ഓർമ്മ അപ്പോൾ സ്വീകരിക്കുന്ന കുർബാനയുടെ ഓർമ്മ പോലെ തന്നെ എൻ്റെ മനസ്സിൽ നിൽക്കുന്നു ഞാൻ പറയും പന്ത്രണ്ട് മണിക്കൂർ നേരെയായിട്ടുള്ളൂ സ്വീകരിക്കേണ്ട എന്നായിരിക്കും വേണമെങ്കിൽ നമുക്ക് അതിനകത്ത് മനോഹരമായിട്ട് പറയാവുന്നൊരു കാര്യം ഇനി ആരെങ്കിലും ചില അവസരങ്ങൾ അങ്ങനെ സ്വീകരിച്ചാൽ അതൊരു മാരകമാകുന്നൊന്നും ഞാൻ പറയുന്നില്ല സഭ ചില ചുരുക്കം ചില ദിവസങ്ങൾ ഞാൻ പറഞ്ഞല്ലോ എങ്കിൽ പോലും അതിൻ്റെ എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും നമുക്ക് അങ്ങനെയുള്ളൊരു ദിവസം വേണമെങ്കിൽ നിർബന്ധമാണെങ്കിൽ നമുക്കതിനീകരിക്കാം രാവിലത്തെ ആദ്യത്തെ കുർബാന വേണമെങ്കിൽ മാറ്റിയിട്ട് ഈ കുർബാനയിൽ പങ്കെടുക്കാൻ അത് പങ്കെടുത്താൽ മതി അപ്പോൾ അതിനകത്ത് കുർബാനയോടെ സ്വീകരിച്ചുകൊണ്ട് പങ്കെടുക്കുക ഒരു കുർബാനയിൽ പങ്കെടുത്താൽ മതി അങ്ങ് വെച്ചാൽ മതി ഒരു ഭക്താഭ്യാസം പോലെ രാവിലെ മുതൽ വൈകീട്ട് വരെ പത്ത് കുർബാനയുടെ പത്ത് കുർബാനയിലും എന്നൊരു ചിന്ത നമുക്ക് വരുന്നത് അത് കുറച്ചുകൂടി ഒരു കുർബാനയെ നമ്മളൊരു ഒരു പയസ് പ്രാക്ടീസ് പോലെ കാണുമ്പോഴാണ് അങ്ങനെ തോന്നുന്നത് മറിച്ച് നമ്മൾ ഒരു യാഥാർത്ഥ്യബോധത്തോടെ ക്രിസ്ത കുർബാനയെ സമീപിക്കുമ്പോൾ നമുക്ക് കുറച്ച് ഞാൻ ഈ പറയുന്നത് കുറച്ച് ഈ പൈസ് പ്രാക്ടീസിൻ്റെ ആയിരം ഇരട്ടി ആഴമുള്ള ഒരു ചിന്ത കുർബാനയെക്കുറിച്ച് വരണം അതായത് നമ്മൾ ഇപ്പം ഇങ്ങനെ പക്ഷിച്ച് കഴിയുമ്പോൾ വി റിയലി ഇഡ് ദ കോൺഷ്യസ്നസ് ഓഫ് ജീസസ് ട്രോ ഗെയിൻ അതിങ്ങനെ ടു മഞ്ച് ടു മഞ്ച് ടു ടു ചൂ അപ്പ് ടു മഞ്ച് അതാണല്ലോ അതിൻ്റെ അർത്ഥം ഇങ്ങനെ അനുഭവിക്കുക അയവെട്ടുക ഓർമ്മ അപ്പോൾ അത് ഇങ്ങനെ സജീവമായിട്ട് നിലനിൽക്കുകയാണ് ചെയ്യുന്നത് അത് ഞാൻ ഇച്ചിരിപ് പറഞ്ഞതുപോലെ നമ്മൾ വാസ്തവത്തിൽ മഴയത്ത് കൊട പിടിച്ചു കഴിഞ്ഞു പിന്നെ വേറൊരു കൂടെ കൂടെ കൂടുത്ത് പിടിക്കണോ ആ കൊട ശരിക്കും നിപ്പുണ്ടെങ്കിൽ അതാണ് പിന്നെ നമുക്ക് വാസ്തവത്തിൽ അങ്ങനെ ഒരു വലിയ ചിന്തയ്ക്ക് പ്രസക്തിയില്ല വേറെന്തെങ്കിലും ആ ചോദിച്ചോ അച്ഛ നമ്മൾ പള്ളിക്കകത്ത് കിഴക്കോട് അഭിമുഖം നിന്നല്ലേ വിശ്വർമാനം ചൊല്ലേണ്ടത് പക്ഷേ എന്തുകൊണ്ടാണ് വൈദികർ പകുതി ജനങ്ങളുടെ നേരെ തിരിഞ്ഞു നിന്ന് പ്രാർത്ഥന ചെല്ലുന്നതും പകുതി ആൾത്താരയിലേക്ക് തിരിഞ്ഞു നിന്ന് പ്രാർത്ഥന ചെല്ലുന്നതും ഇന്ന് സമയം പന്ത്രണ്ടരയായി ഒരു നീ ചോദിച്ച ചോദ്യം നല്ല ഒരു ചോദ്യമാണ് ഞാനതിന് ചോദിച്ചതുകൊണ്ട് അല്പസമയം എടുത്ത് ഉത്തരം പറയാം പത്ത് മിനിറ്റ് കൂടിയെങ്കിലും നിങ്ങൾ എന്നെ കേൾക്കേണ്ടതായിട്ട് വരും അതായത് എന്ത് ചോദ്യം ഇതാണ് നമ്മൾ പകുതി ജനങ്ങളുടെ നേരെ തിരിഞ്ഞ് കുർബാന ചെല്ലുന്നു പകുതി അൾത്താറക്കാടേക്ക് തിരിഞ്ഞു നിന്ന് ചെല്ലുന്നു വാസ്തവത്തിൽ നമ്മുടെ സഭയിൽ ഇതൊരു വലിയ തർക്കവിഷയമായിട്ട് മാറി ആദിമ കാലം മുതൽ ഏതാണ്ട് പതിനാറ് പതിനേഴ് നൂറ്റാണ്ട് വരെ അല്ലെങ്കിൽ പതിനെട്ട് പത്തൊൻപത് നൂറ്റാണ്ട് അതൊന്നും ഈ പ്രശ്നം നമുക്ക് അനുഭവമായിരുന്നില്ല അതായത് ഈ രണ്ട് നിലപാട് നമ്മൾ സ്വീകരിച്ചത് എങ്ങനെയാണ് എന്തുകൊണ്ടാണ് അത് നമുക്ക് കുർബാനയുടെ ചരിത്രം അല്പം പഠിച്ചാൽ നന്നായിരിക്കും ശരിക്കു പറഞ്ഞാൽ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ പാശ്ചാത്യ മിഷണറിമാരിവിടെ വരികയും പാശ്ചാത്യ സഭയുടെ സ്വാധീനം വരികയും ചെയ്ത നാൾ നമുക്കറിയാം നമ്മുടെ വൈദികരെല്ലാം പിന്നെ പരിശീലിപ്പിക്കപ്പെട്ടത് ഏത് സെമിനാരികളിലാണ് പാശ്ചാത്യ മിഷണറിമാരുടെ സെമിനാരികളിലാണ് അവിടെ നമ്മൾ പഠിച്ച ദൈവശാസ്ത്രവും നമ്മൾ പഠിച്ച സഭാശാസ്ത്രവുമെല്ലാം പിന്നെ പാശ്ചാത്യ സഭയുടെ ഒരു സ്വാധീനമുള്ള പെട്ട രീതിയിലാണ് പഠിച്ചത് അതുകൊണ്ട് തന്നെ മൊത്തത്തിൽ തന്നെ ഈ നമ്മുടെ സിറോ മലബാർ സഭ സുറിയാനി സഭ മാർത്തവ ക്രിസ്ത്യാനികളുടെ സഭ ഒന്ന് പാശ്ചാത്യവൽക്കരിക്കപ്പെട്ടു എന്ന് പറയുന്നതിൽ തെറ്റില്ല അപ്പോൾ ആദിമസഭയിൽ ഏതായിരുന്നു പ്രാർത്ഥനയുടെ പൊസിഷൻ എന്തായിരുന്നു പ്രാർത്ഥനയുടെ രീതി നമ്മൾ വാസ്തവത്തിൽ നോക്കേണ്ടത് ഇങ്ങനെയുള്ളൊരു ചോദ്യം ചോദിച്ചാൽ ആദ്യം നോക്കേണ്ടത് ഉറവിടങ്ങളിലേക്കാണ് ഏതാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ ഉറവിടങ്ങൾ വിശ്വാസത്തിൻ്റെ ഉറവിടങ്ങൾ ഏതൊക്കെയാണ് സോഴ്സ് ഓഫ് റവലേഷൻ വിശ്വാസത്തിൻ്റെ ഉറവിടം എന്ന് പറയുന്നത് രണ്ട് ദശലോണിന് സ്റ്റണ്ട് പതിനഞ്ച് വായിക്കുക വചന മുഖാന്തരമോ ലേഖന മുഖാന്തരമോ ഞങ്ങൾ നിങ്ങളെ പഠിപ്പിച്ച പാരമ്പര്യങ്ങളെ മുറുകെ പിടിക്കുവിൻ ഈ പാരമ്പര്യം ഏതൊക്കെയാണ് വചനം വഴിയുള്ളത് പിന്നെയുള്ളത് പ്രസംഗം വഴിയുള്ളത് എഴുതപ്പെട്ട വൈവിടും എഴുതപ്പെടാത്ത വൈവിടും എഴുതപ്പെടാത്ത ബൈബിളിൻ്റെ കൂടെ എന്തെല്ലാം വരും എഴുതപ്പെടാത്ത ബൈബിളിൻ്റെ കൂടത്തിൽ സഭാപിതാക്കന്മാരുടെ പ്രബോധനങ്ങൾ വരും സഭയുടെ ആധ്യാത്മികത വരും സഭയുടെ ആരാധനാക്രമം വരും ഇതെല്ലാം സഭാ പാരമ്പര്യമാണ് അപ്പോൾ ഈ ഉറവിടങ്ങളിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കിയിട്ട് എന്തുകൊണ്ടൊരു പൊസിഷൻ സ്വീകരിക്കുന്നു എന്തുകൊണ്ട് ആ പൊസിഷൻ നമ്മൾ എല്ലാവരും ബോധപൂർവം സ്വീകരിക്കേണ്ടതാണ് എന്ന് എങ്ങനെ പഠിപ്പിക്കുന്നു എന്നാണ് നോക്കേണ്ടത് അങ്ങനെ നോക്കുമ്പോൾ ആദ്യം ബൈബിള് എഴുതപ്പെട്ട വി ആ വിശ്വഗ്രന്ഥത്തിൽ നമ്മൾ എന്തുകൊണ്ടാണ് നമ്മൾ സാധാരണ ബലി ജനങ്ങളുടെ അഭിമുഖം അല്ലെങ്കിൽ ബലിവീഠത്തിൻ്റെ അഭിമുഖം എന്നല്ല പറയാറ് പ്രാർത്ഥിക്കുമ്പോൾ നിൽക്കേണ്ട ഒരു പോസ്റ്ററാണ് നമ്മുടെ പള്ളി പണ്ട് കാലങ്ങളിലല്ല അല്ല ഈ കാലഘട്ടത്തിൽ പോലുമിക്കുവാറും നമ്മുടെ രൂപയിലൊക്കെ കിഴക്ക് പടിഞ്ഞാറായിട്ടാണ് പണിയുന്നത് മുഖവാരം പടിഞ്ഞാറ് കിഴക്ക് അൾ മധുബ അഴ്ത്താര അങ്ങനെയാണ് പണിയുന്നത് അത് നമ്മളാരും ഈ നാളുകളിൽ ഒരു ആശാരിയെക്കൊണ്ട് പഠിപ്പിച്ചൊരു ചരിത്രവും അല്ലതാനും ഇത് ഇതെവിടെ നിന്ന് കിട്ടി ഈ പാരമ്പര്യം നമുക്കറിയാം ദൈവത്തെക്കുറിച്ച് ദൈവത്തെക്കുറിച്ചറിയുമ്പോൾ അതിനെതിരായിട്ടുള്ളൊരു കാര്യം ഞാൻ ആദ്യമൊക്കെ പറയാം അറിയുമ്പോൾ ദൈവം കിഴക്കും പടിഞ്ഞാറും തെക്കും വടക്കും എല്ലാം ഉണ്ട് ദേവിയില്ലാത്തൊരു സ്ഥലമില്ല നൂറ്റി മുപ്പത്തി ഒൻപതാം സങ്കീർത്തനം നമ്മുടെ മരിച്ചടക്കിൻ്റെ അവസരത്തിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ യാമപ്രാർത്ഥനയിൽ ചെല്ലുന്ന ഒറ്റ ഒറ്റ ഗീതം മതി അത് മനസ്സിലാക്കാനായിട്ട് അത് ആകാശത്തിൻ്റെ അത്യുതങ്ങളിലേക്ക് എറിയാൽ നിൻ്റെ കര അവിടെ എന്നെ പിടികൂടും ആഴിയുടെ അകാതലങ്ങളിലേക്ക് ഞാൻ ഓടിമറിഞ്ഞാൽ അവിടെയും നിൻ്റെ കര എന്നെ പിടികൂടും എവിടെ ഒളിക്കും കർത്താവേ നിൻ സന്നിധി വിട്ടെങ്ങോടും ഞങ്ങൾ ആകാശം നിൻ പാർപ്പിടമല്ലോ കരയും കടലും നിറയുന്നോനെ പാതാളത്തിലും അവിടുന്നല്ലോ വാഴുന്നെവിടെ ഒളിക്കും ഞങ്ങൾ പതിവ് എല്ലായിടത്തും ഉണ്ട് ഇനി നമ്മൾ മനുഷ്യരായാണ് അതുകൊണ്ട് എല്ലായിടത്തും ഉള്ള ദൈവത്തെ നമ്മുടെ മനുഷ്യരുടെ ഒരു പ്രത്യേകത എന്താണ് നമുക്ക് പുറകിൽ കഴില്ല അല്ലേ പുറേ ഇരുന്ന് ആക്രമണം വന്നു പലപ്പോഴും നമ്മൾ വിധേ വിധേയപ്പെട്ട് പോകുന്നത് പുറേ കണ്ണിലാഞ്ഞിട്ടാ സൈഡിലും ശരിക്കും പറഞ്ഞാൽ കണ്ണിൻ്റെ പ്രവർത്തനം പൂർണ്ണമല്ല ശരിക്കും കണ്ണ് നേരെയാണ് മനസ്സിലായതുകൊണ്ട് അപ്പോൾ ദൈവത്തിൻ്റെ അവസ്ഥ ദൈവ സർവവ്യാപിയാണ് ഈ സർവവ്യാപിയായ ദൈവത്തെ നമുക്ക് നല്ലവണ്ണം ഓർക്കാൻ ദൈവം തന്നെ നൽകിയിരിക്കുന്ന ഒരു ഡിസിപ്ലിൻ നമുക്ക് വഴിവിടി കണ്ടെത്താൻ സാധിക്കും അതൊരു ദിക്കിനെക്കുറിച്ച് ഓർക്കുമ്പോൾ പെട്ടെന്ന് ദൈവത്തെക്കുറിച്ച് ഓർക്കാം ഉദാഹരണത്തിന് ഉൽപ്പത്തി പുസ്തകം രണ്ട് എട്ട് കിഴക്ക് ഏതനിൽ ആദവും ഹൗവായും പാർത്തിരുന്നു എവിടെയാണ് ആദവും ഹൗവായും പാർത്തിരുന്നത് കിഴക്ക് ഏതനിൽ കിഴക്കിൻ്റെ അനുഭവം അവർക്ക് എപ്പോഴാണ് നഷ്ടപ്പെട്ടത് അപ്പോൾ ആ പറദീസായി നിറക്കപ്പെട്ടപ്പോഴാണ് ദൈവാനുഭവത്തിൽ പോയത് എപ്പോഴാണ് അവർ ദൈവകൽപ്പന ലംഘിച്ചപ്പോൾ കിഴക്ക് ഏതെങ്കിൽ പാർത്തിരുന്നവർ കിഴക്കിന്ന് ഇറക്കി വിടപ്പെട്ടു ഔട്ട് ചെയ്യപ്പെട്ടു ഇനി നല്ല കുട്ടികളെ ഒരുവിധം പഠിക്കുന്ന കുട്ടികളെയൊക്കെയാണ് ക്ലാസ്സിൽ നിന്ന് ഔട്ട് ചെയ്താൽ അവരെന്ത് ചെയ്യും ഇപ്പം നമ്മുടെ സെൻറ് അഗസ്റ്റിൻ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളെയാണെങ്കിൽ സാമാന്യം നല്ല കുട്ടികളാണെങ്കിൽ അവർ വാതിക്ക് പോയി കിഴക്കാവുന്ന രീതിയിൽ സാറ് പഠിപ്പിക്കുന്നത് നോക്കിക്കൊണ്ട് നിൽക്കും ഞാൻ പഠിപ്പിച്ച് പഠിച്ചത് വരൂ സ്കൂളില്ല ഞങ്ങളുടെ കാലത്ത് അങ്ങനെ ഇറക്കി വിട്ട് ഞങ്ങൾ എന്നാ ചെയ്യും അവിടെ നന്നാരെ ചന്തക്ക് പോകും അവിടെയൊക്കെ നിൽക്കല അപ്പോൾ ഈ ആദവും കൗവായും വാസ്തവത്തിൽ വല്ലാത്തൊരു നഷ്ടബോധത്തിലായി അവർ പിന്നെ ഈ പറീസായുടെ അനുഭവ സ്വന്തമാക്കുന്നതിന് വേണ്ടി ദൈവത്തോടുള്ള അഭിമുഖത്തിൽ ജീവിക്കുകയാണ് എപ്പോഴിനി ആ നഷ്ടപ്പെട്ടു പോയ ആ അനുഭവം ദൈവാനുഭവിന് കിട്ടും അപ്പോൾ അതുകൊണ്ട് അവർ വാസ്തവത്തിൽ പറഞ്ഞാൽ അവരുടെ നിലപാട് തന്നെ ദൈവത്തെ നോക്കിക്കൊണ്ടാണ് ദൈവത്തെ നോക്കിക്കൊണ്ടാണ് ഇനി രണ്ടാമത് എസ് ഐ കെ എൽ പ്രവാചകൻ്റെ പുസ്തകം നാൽപ്പത്തി മൂന്ന് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അതാണ് ഒന്നാമത്തെ വാചകം ഇതാ കിഴക്കേ പഠിപ്പുരവാദിക്കൽ നിന്ന് കർത്താവിൻ്റെ മഹത്വം വരുന്നു അത് കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ വെള്ളിയാഴ്ച ഞാനൊന്ന് വ്യാഖ്യാനിച്ച വചനമാണ് നിങ്ങൾ ചിലപ്പോൾ ഓർക്കുന്നതെന്നും ഉണ്ടായിരിക്കും കിഴക്കേ പഠിപ്പുരവാദിക്കൽ നിന്ന് ദൈവത്തിൻ്റെ മഹത്വം വരുന്നു ആ പുതിയ നിയമവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള വ്യാഖ്യാനം ഞാനങ്ങ് ഒഴിവാക്കിയിട്ട് കിഴക്കേ പടിപ്പുരവാദിക്കൽ നിന്ന് എന്ന് പറഞ്ഞാൽ മനുഷ്യന് ദൈവത്തെ ഓർക്കാൻ തക്കവണ്ണം ഒരടയാളമാണത് കിഴക്കേ പടിപ്പുരവാദി അപ്പം ദൈവം വരുന്ന ഇടത്തേക്ക് നോക്കി നിൽക്കും നമ്മൾ ഇപ്പൊ ഒരു വിശിഷ്ട അതിഥി വരുമ്പോൾ വാസ്തവത്തിൽ ഇപ്പം ഇങ്ങനെ ഈ വാതിൽ വഴിയാണ് കയറി വരുന്നതെന്ന് വിചാരിക്കുക സ്വീകരിക്കാൻ നിൽക്കുന്ന ആൾക്കാർ എങ്ങനെ നിൽക്കും ആ വാതിലിലേക്ക് നോക്കി നിൽക്കും നേരെ മറിച്ച് ആ സമയത്ത് നമ്മൾ തിരിഞ്ഞ് നിൽക്കുവാണെങ്കിലോ കൊണ്ടു തിരിഞ്ഞ് നിൽക്കുകയാണ് അപ്പോൾ അവനെ കാണാൻ പറ്റിയാലോ അവനെ സ്വീകരിക്കാൻ പറ്റിയാല കിഴക്കേ പഠിപ്പുരവാദിക്കൽ നിന്ന് വരുന്ന കർത്താവിനെ നമ്മൾ കിഴക്കേ പഠിപ്പുരവാതിക്കലേക്ക് നോക്കി നിൽക്കുന്നു അത് നമ്മൾ മനുഷ്യരായതുകൊണ്ട് ദൈവത്തെ ഓർക്കാനും കാണാനും സ്വീകരിക്കുവാനുമുള്ള ഒരു അടയാളമാണ് അസുഖത്തിൽ അത് എസ് ഐ കെ പ്രവാചകൻ പറയുന്നു ഇനി മിക്കായിയുടെ പുസ്തകം വായിക്കുമ്പോൾ ഈശോയെക്കുറിച്ചുള്ള മുൻകൂട്ടിയുള്ള പ്രവചനത്തിൽ മിക്ക പ്രവാചകൻ പറയുന്നൊരു വാക്കുണ്ട് നീതി സൂര്യൻ ഉദിക്കാൻ പോകുന്നു ഈശോയുടെ ഗമനത്തെക്കുറിച്ച് നീതി സൂര്യനാണ് നീതി സൂര്യനാണ് ഈശോ അങ്ങനെയാണ് ഉദർശനം ചെയ്യുന്നത് മുൻകൂട്ടി കാണുന്നത് അപ്പോൾ അങ്ങനെ വരാൻ പോകുന്ന സൂര്യൻ സൂര്യൻ എവിടെയാണ് ഉദിക്കുന്നത് നമ്മൾ സൂര്യോദയം കാണണമെങ്കിൽ എങ്ങോട്ട് നോക്കണം ഇപ്പോൾ നമ്മൾ രാവിലെ പോയി സൂര്യോദയം കാണണമെങ്കിൽ എവിടെ നോക്കണം ഇപ്പോൾ കോളത്ത് പോയി നിൽക്കുകയാണ് കിഴക്കോട്ട് നോക്കണം കിഴക്കാണ് സൂര്യൻ ഉദിക്കുന്നത് അപ്പോൾ നീതി ഈ സൂര്യനെ കാണുമ്പോൾ നമ്മൾ ഓർക്കുകയാണ് കിഴക്ക് നിന്നു വരുന്ന നീതിസൂര്യനായ ഈശോയെ കണ്ടോ പഴയ നിയമത്തിൻ്റെ ഒരു കാഴ്ചപ്പാട് ഇനി പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴോ ഈശോയുടെ തിരുജനനം അതായത് പ്രദീശാനുഭവം നഷ്ടപ്പെട്ടു പോയ ആളുകൾക്ക് പ്രദീശാനുഭവം വീണ്ടും നൽകുന്നതിന് വേണ്ടി ഈ ഉള്ള ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതി അങ്ങനെ പ്രതീക്ഷാനുഭവം നൽകണമെങ്കിൽ ഈശോയെ നൽകണം ആ ഈശോയുടെ ജനനത്തെക്കുറിച്ച് അറിയിക്കാൻ കിഴക്ക് അവൻ്റെ നക്ഷത്രം കണ്ടു കിഴക്ക് അവൻ്റെ നക്ഷത്രം കണ്ടു അപ്പോൾ ദൈവോന്മുഖരാകുകയാണ് ദൈവവിചാരമുള്ളവരായി തീരുകയാണ് ദൈവ ദൈവിക പദ്ധതിയിലേക്ക് നമ്മൾ തന്നെ ഓടിച്ചറക്കുകയാണ് കിഴക്ക് അവൻ്റെ നക്ഷത്രം കണ്ടു വീണ്ടും നമ്മൾ കാണുന്നൊരു സംഗതി ഈശോ തന്നെ പറയുന്നൊരു കാര്യമുണ്ട് ഈശോ സ്വർഗാരോഹണം ചെയ്യുന്നത് കിഴക്കോട്ടാണെന്ന് വ്യക്തമായിട്ട് നമുക്കറിയാം അത് നടപടി പ്രസോദനവും ഉണ്ട് അവൻ പോയതുപോലെ തന്നെ വീണ്ടും വരും അത് തന്നെ സുവിശേഷം പഠിപ്പിക്കുന്നുണ്ട് മനുഷ്യപുത്രൻ്റെ രണ്ടാമത്തെ ആഗമനം കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് മിന്നിപ്പായുന്ന മിന്നൽപ്പിണർ ആയിരിക്കും അവിടെയും കർത്താവിൻ്റെ രണ്ടാമത്തെ ആഗമനം പ്രതീക്ഷിച്ചു കഴിയുന്ന നമ്മൾ നമ്മുടെ ആ നോട്ടത്തിൽ തന്നെ പുനരാഗമനത്തെക്കുറിച്ചുള്ള രണ്ടാമത്തെ ആഗമനത്തെക്കുറിച്ചുള്ള ചിന്തയിൽ ഉൾച്ചേരുമ്പോൾ ദൈവവിചാരത്തിൽ ദൈവസാന്നിധ്യ സ്മരണയിൽ നമ്മൾ പാക്ഡ് ആവുകയാണ് വി ആർ ഫിൽഡ് വിത്ത് ദാറ്റ് ദ പ്രസൻസ് ഓഫ് ദി ഗോഡ് ദി സ്പിരിറ്റ് ഓഫ് ഗോഡ് ദൈവവിചാരത്തിൽ നമ്മൾ അങ്ങോട്ട് നിറയുകയാണ് ഇനി വീണ്ടും നമുക്കറിയാം അവിടുത്തെ രണ്ടാമത്തെ ആഗമനം ഇതുപോലെയാണ് ഇനി ഇതിൻ്റെ കൂടത്തിൽ ഞാൻ സഭാപിതാക്കന്മാരുടെ വചനങ്ങൾ കൂടി ഒന്ന് വോട്ട് ചെയ്യാൻ പോവുകയാണ് സഭാപിതാക്കന്മാരിൽ സഭാപിതാവായ ബേസിൽ പ്രദീക്ഷ നഷ്ടപ്പെട്ട കാര്യം ഞാൻ പറഞ്ഞപ്പോൾ കിഴക്ക് പ്രദീസ നഷ്ടപ്പെട്ട ഒരു പ്രദീക്ഷയിലേക്ക് നോക്കി നിൽക്കുകയാണ് പ്രാർത്ഥിക്കുമ്പോൾ സിറിൽ ഓഫ് ജെറൂസലം ഇങ്ങനെ ഒന്നോ രണ്ടോ അല്ല മിക്കവാറും എല്ലാ സഭാപിതാക്കന്മാരും പ്രാർത്ഥനയിൽ നമ്മുടെ ഈസ്റ്റുവേഡായിട്ട് നിൽക്കുന്നു കിഴക്കൻ അഭിമുഖമായിട്ട് നിൽക്കുന്നു എന്ന് പറയുന്നതിന് കാരണം അവിടെ പ്രകാശത്തിൻ്റെ ഇടമാണ് യഥാർത്ഥ പ്രകാശം ഐ ആം ദി ലൈറ്റ് ഓഫ് ദി വേൾഡ് ഈശോ പറഞ്ഞു ഈശോയുടെ ഐ ആം സേയിങ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണല്ലോ ഐ ആം ദി ലൈറ്റ് ഓഫ് ദി വേൾഡ് ഞാൻ പ്രകാശമാകുന്നു ലോകത്തിന് പ്രകാശമാകും അപ്പോൾ ഈശോയാകുന്ന പ്രകാശത്തിലേക്ക് ആണ് കിഴക്കോട്ട് മുക്കി നിൽക്കുമ്പോൾ നിൽക്കുന്നതെന്ന് ഈ പറഞ്ഞ എല്ലാ ഒട്ടുമുക്കാലും സഭാപിതാക്കന്മാരങ്ങനെ പഠിപ്പിക്കുകയാണ് ഇനി ഈ സഭാപിതാക്കന്മാരുടെ പ്രബോധനങ്ങൾ നമ്മളിങ്ങനെ അരിച്ചുപറക്കി പഠിച്ചാൽ ദമാസ്കസിലെ വിശ്വ യോഹന്നാൻ എന്ന് പറയുന്ന സഭാപിതാവ് ഇതിൽ നിന്ന് ഒരു സംഗതിയും കൂടെ കൂട്ടിച്ചേർക്കുന്നുണ്ട് ഇപ്പം ഞാൻ ഈ വചനത്തിൽ പറഞ്ഞതിനേക്കാൾ ഒരു സംഗതിയും കൂടെ കൂട്ടിച്ചേർക്കുന്നുണ്ട് ആ കൂട്ടിച്ചേർക്കുന്ന കൂടത്തിൽ അദ്ദേഹം കൂട്ടിച്ചേർക്കുന്ന കാര്യം ഇതാണ് ഈശോ കുരിശിൽ കിടന്നത് എങ്ങോട്ട് നോക്കിയാണ് പടിഞ്ഞാറോട്ട് നോക്കിയാണ് അപ്പോൾ ഈശോയെ നോക്കുന്നവർ എങ്ങോട്ടാണ് നോക്കുന്നത് കിഴക്കോട്ട് നോക്കി ക്രൂശിതനായ ഈശോയെ നമ്മൾ സാഷ്ടാംഗം പ്രണമിക്കുന്നു എന്നുകൂടി കൂട്ടിച്ചേർത്തിട്ടുണ്ട് ഞാൻ ആദ്യം പറഞ്ഞ എല്ലാ പോയിൻസും പറഞ്ഞു അദ്ദേഹത്തിൻ്റെ കൊട്ടേഷൻ അതുകൂടി ഞാനിവിടെ വീണ്ടും ആവർത്തിക്കുന്നില്ല അതിന് അദ്ദേഹം കൂട്ടിച്ചേർക്കുന്ന ഒരു ചിന്ത ഇതാണ് അപ്പോൾ കുരിശിൽ കിടക്കുന്ന ഈശോയെ സാഷ്ടാംഗം പ്രണാമം ചെയ്യുകയാണ് എന്നിട്ട് അദ്ദേഹത്തിൻ്റെ വചനങ്ങൾ അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയാം ഇറ്റ് ഈസ് ദ ഇറ്റ് ഈസ് അൻ അപ്പസ്റ്റോലിക് ട്രഡീഷണൽ ഓഫ് പ്രൊബൗണ്ട് വാല്യൂ അപ്പസ്റ്റോലന്മാരുടെ കാലം മുതലുള്ള ഒരു പാരമ്പര്യമാണ് ഓഫ് പ്രൊബൗണ്ട് വാല്യൂ വലിയ മൂല്യമുള്ള ഒരു പാരമ്പര്യമാണ് എന്ന് സഭാപിതാവായിട്ടുള്ള ദ മാസ്കസ്ലേവിസ്ത യോഹൻ ഞാൻ പഠിപ്പിക്കുന്നു അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ വചനവും പിതാക്കന്മാരും ഇങ്ങനെ പഠിപ്പിക്കുന്നു ഇതിൻ്റെ പ്രായോഗികത മാനം എന്താണ് പ്രായോഗിക മാനമാണ് ഞാൻ പറഞ്ഞത് നമുക്കൊരു പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിക്ക് നാല് ദിക്കിലേക്കും തിരിയാൻ പറ്റത്തില്ല ഒരേ സമയം അത് ആ തിരിയുന്ന തിരിച്ചിലിൽ നിൽക്കുന്ന നിൽപ്പിൽ നോക്കുന്ന നോട്ടത്തിൽ ദൈവത്തെ ഓർക്കാൻ പറ്റിയ ഒരു സിംബൽ നമ്മൾ സ്വീകരിക്കുന്നു അല്ലാണ്ട് വലിയ ആനുകര കേസൊന്നുമില്ലത് എന്നാൽ ചെറിയ കാര്യമല്ല അതാണ് വാസ്തവത്തിൽ സംഭവിക്കുന്നത് ഉദാഹരണം നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ നമ്മൾ അവരുടെ കൂടെ ആയിരുന്നു യാക്കോബായ ഓർത്തഡോക്സ് സ്വഭാവത്തിൽപ്പെട്ട ആരെങ്കിലും വന്നാൽ ഇപ്പോൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ അവർ ഏത് വീട്ടിൽ വന്നാലും ഇപ്പം എൻ്റെ വീട്ടിൽ ഇപ്പം ക്രാനായ യാക്കോബായ രണ്ട് മെത്രാമാർ എൻ്റെ കൂടെ പഠിച്ചവരാ അതിലൊരാട് മെത്രാനാകുന്നതിന് മുമ്പാട് ഞങ്ങളുടെ പള്ളി തിരുനാടിന് ഒരു പ്രസംഗം പറയാൻ പറ്റുന്ന അറുന്നൂറ്റി പങ്കെടുത്ത് അപ്പോൾ വീട്ടിൽ വന്ന് എൻ്റെ അമ്മയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ പോകുന്നതിന് മുമ്പാട് അമ്മ പറഞ്ഞു അച്ഛ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പോകണം അപ്പം രൂപ ഇങ്ങനെ ഇരിക്കുകയാണ് അത് പടിഞ്ഞാറിങ്ങനെ രൂപ ഇരിക്കുന്നത് വീടിൻ്റെ ദർശനം അങ്ങനെ കിഴക്കോട്ടാണ് ഉടനെ അദ്ദേഹം രൂപത്തിന് ഓപ്പോസിറ്റായിട്ട് നിന്നിട്ട് കിഴക്കോട്ട് നിന്ന് പ്രാർത്ഥിച്ചു ഇത് തിരിയുന്ന തിരിച്ചിൽ നോക്കുന്ന നോട്ടത്തിൽ ദൈവചിന്ത മനസ്സിനുണർത്തുന്ന മനോഹരമായിട്ടുള്ള ഒരു സംഗതിയാണ് അതുകൊണ്ടാണ് പിതാക്കന്മാരുടെ പ്രബോധനങ്ങളിൽ നമുക്ക് ഇതിന് ഇതിനുത്തരവുണ്ട് അതുപോലെ ദൈവവചനത്തിൽ നമുക്ക് വ്യക്തമായിട്ട് ഈ ദർശനം കണ്ടെത്താനായിട്ട് സാധിക്കും നമ്മുടെ പ്രായോഗിക ബുദ്ധി അനുസരിച്ച് ചിന്തിക്കുമ്പോഴും നോക്ക് നിൽക്കുന്ന നിൽപ്പിലും നോക്കുന്ന നോട്ടത്തിലും ദൈവവിചാരം വരുന്നൊരു സംഗതി തീരെ മോശപ്പെട്ട കാര്യമല്ല അതുകൊണ്ടത് വളരെ നല്ലൊരു കാര്യമായിട്ട് നമുക്ക് സ്വീകരിക്കാനായിട്ട് സാധിക്കും അതാണ് അത് നമ്മൾ മാത്രമല്ല ദൈവവിചാരത്തോടെ പ്രാർത്ഥിക്കുന്ന മുഴുവൻ ആളുകളുടെയും ഉദാഹരണത്തിന് ഈ ഒരു ചിന്തയിലാണ് മുസ്ലിംസ് പ്രാർത്ഥിക്കുമ്പോൾ എങ്ങോട്ടാണ് നോക്കുന്നത് എവിടെ നിന്ന് പ്രാർത്ഥിച്ചാലും മെക്കായിലെ കാബായിലേക്കാണ് ആദ്യത്തെ പുണ്യ ഭൂമി അങ്ങോട്ടാണ് നോക്കുന്നത് അവരെ അവിടെ എല്ലാവരും പ്രാർത്ഥിക്കുന്നത് അങ്ങനെയാണ് ഞാൻ പൂഞ്ഞാറിലായിരുന്നപ്പോഴത്തേക്ക് പനച്ചിപ്പാറയിൽ എൻ്റെ എനിക്ക് വളരെ കുറേ സുഹൃത്തുക്കളുണ്ടായിരുന്നു അവിടുത്തെ പഴയ പൂഞ്ഞാറ്റി തമ്പുരാക്കന്മാരുടെ കണത്തിൽപ്പെട്ട അവർ സാമ്പത്തികമായിട്ട് കുറേ ശോഷിച്ചു പോയി അപ്പം അങ്ങനെയുള്ള ചില ആളുകളുടെ വീട്ടിൽ ഞാൻ ചെല്ലുമ്പോൾ ഞാൻ ആ വീടൊക്കെ വല്ലാണ്ട് അങ്ങോട്ട് മോശമായി പോയെങ്കിലും ആ വീടുകളിലെല്ലാം ഒരു പ്രത്യേകത ഞാൻ കണ്ടു അവിടെ എല്ലാം ഒരു പൂജാമുറി ഉണ്ടായിരുന്നു അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് കുറച്ച് കൗതുകമായി അപ്പോൾ ഞാൻ എന്നെ ഒന്ന് കാണിക്കാവുന്ന ചോദിച്ചു ആ നോക്കുമ്പോൾ ഈ പൂജാമുറി എല്ലാം അവർ കിഴക്ക് പടിഞ്ഞാറായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത് അപ്പോൾ അവർ ഞാൻ ചുരി തന്നെ എങ്ങനെ അച്ഛാ അത് സൂര്യദേവനെ ഓർത്ത് നമസ്കരിക്കുന്നതിനാണെന്ന് അവർ ആദ്യം പറഞ്ഞു ദൈവത്തെ ഓർക്കാം എന്ന് പറയാം എന്നിട്ട് ഞാൻ ചോദിച്ച അമ്പലങ്ങളോ ഒന്നോ രണ്ടോ പ്രതിഷ്ഠ ഒഴികെ ബാക്കിയെല്ലാം ഞങ്ങൾ ശ്രീകോവിലിങ്ങനെ കിഴക്ക് പടിഞ്ഞാറ് വരുന്ന രീതിയിലാണ് ചെയ്തു തോന്നി അപ്പം എനിക്ക് മനസ്സിലായി നമ്മുടെ മാത്രം ഒരു ചിന്തയല്ല ദൈവവിചാറുള്ള എല്ലാ ആളുകളുടെയും ഒരു ചിന്തയാണ് ഈ തരത്തിൽ കിഴക്ക് പടിഞ്ഞാറ് പ്രാർത്ഥിക്കുക എന്നുള്ളത് ഇനി നമ്മുടെ പള്ളി കിഴക്ക് പടിഞ്ഞാറ് പണിയുമ്പോൾ എന്താണ് പ്രത്യേകത കിഴക്കിൻ്റെ പള്ളിയുടെ ഏറ്റവും അറ്റത്തെ ഭാഗം നമുക്കറിയാം ആ ഭാഗം ഏതായിട്ട് വരും മധുബഹയായിട്ട് വരും മധുബയുടെ പ്രത്യേകതയാണ് നമ്മൾ വിശ്വസിക്കുകയെന്ന് വെച്ചാൽ മധുബഹ എന്താണ് സ്വർഗത്തിൻ്റെ പ്രതീകമാണ് ഇന്ന് അച്ഛൻ ക്ലാസ് എടുത്തപ്പോൾ എന്താണ് പറഞ്ഞത് നമ്മുടെ കുർബാനയുടെ ആ രഹസ്യങ്ങൾ രഹസ്യാത്മകത കൂടുതൽ അനുഭവിക്കാൻ വേണ്ടിയിട്ട് ആ അതിവിശുദ്ധ സ്ഥലം എപ്പോഴും കർഷനയിട്ട് മറച്ചിരിക്കുന്നു അത് കുർബാനയിൽ ഇടയ്ക്കിടയ്ക്ക് തുറക്കുമ്പോൾ നമ്മൾ ആ ഓർമ്മയിൽ സ്വർഗത്തെ പൗലോസിയുടെ ഭാഷയിൽ പറഞ്ഞാൽ ഇപ്പോൾ കണ്ണാടിയിൽ എന്ന പോലെ കാണുന്നു അപ്പോഴാകട്ടെ മുഖാഭിമുഖം കാണും അതേ ചിന്ത തന്നെ നമ്മുടെ എനിക്ക് തോന്നുന്നു നമ്മുടെ സ്റ്റോറീസിൻ്റെ കുർബാന ക്രമത്തിലും ഉണ്ട് നമ്മൾ കണ്ണാടിയിൽ എന്ന പോലെ കാണുന്നവയ്ക്ക് അങ്ങ് അന്ത്യം വരുത്തുമ്പോൾ എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കുന്നത് അപ്പോൾ ഇത് വാസ്തവത്തിൽ നമ്മൾ ഈ വിരിയിലൂടെ വിരി നോക്കും മധുബായിലേക്കാണ് നോക്കി നിൽക്കുന്നത് അപ്പോൾ സ്വർഗം നമ്മുടെ മുൻപിലുള്ള അപ്പോൾ പിന്നെ എങ്ങോട്ടാണ് തിരിഞ്ഞു നിൽക്കേണ്ടത് എന്നൊരു ചിന്തയ്ക്ക് തന്നെ പ്രസക്തിയില്ല പിന്നെ വാശിയും വലിയ ഗ്രൂപ്പിസവും ഒക്കെ മനുഷ്യരുള്ളടത്തൊക്കെ വരാം ആ ഗ്രൂപ്പിസത്തെ പ്രതി പിടിവാശി വേണമെങ്കിൽ മൂർധന്യത്തിലെത്താം അങ്ങനെ പിടിവാശി എത്തുമ്പോഴാണ് അല്ലാതുകൊണ്ട് അതിനെയൊക്കെ വല്ലാതെ വക്രീകരിച്ച് കളഞ്ഞു ഈ പറഞ്ഞ വാശി വന്നപ്പോഴ് കാരണം പാശ്ചാത്യരുടെ ആ ഒരു 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 അഭിനിവേശം അല്ലെ അധിനിവേശം അല്ലെങ്കിൽ അവരുടെ ഒരു ശൈലി സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് ആ അവരുടേതായ ആ ശൈലിയോട് നമ്മുടെ ആ കുർബാനയിൽ അങ്ങനെ ഒരു രീതിയോടെ കയറി അപ്പോൾ നമ്മൾ മുഴുവനായിട്ടും കുർബാന ചില സ്ഥലങ്ങളിൽ ജനത്തെ നോക്കി നിന്ന് ചെല്ലി വാസ്തവത്തിൽ പുരോഹിതൻ എന്ന് പറഞ്ഞാൽ ആരാണ് പുരോഹിതൻ മുൻപിൽ വയ്ക്കപ്പെട്ടവൻ അതാണ് വാക്കിൻ്റെ അർത്ഥം മുൻപിൽ വെക്കപ്പെട്ടവൻ മുൻപിൽ വെക്കപ്പെട്ടവൻ ജനങ്ങളോടൊപ്പം നിൽക്കുന്നവനാണ് ഈ പുരോഹിതൻ്റെ ആധിപത്യം പോലും നമ്മുടെ കുർബാനക്രമം കാണിക്കുന്നൊരു കാര്യം എന്താണ് നമ്മളെല്ലാം പുരോഹിതരാണെന്നുള്ള സമാന മനോഭാവം ഉണ്ടാകാൻ ഏറ്റവും നല്ലതാണ് ജനങ്ങളോടൊപ്പം അതേ പോസ്റ്റർ സ്വീകരിച്ചാണ് അവൻ നിൽക്കേണ്ടത് ജനങ്ങളുടെ ഒരുവനായി ജനങ്ങളോടൊപ്പം ജനങ്ങളുടെ ഒരുവനായി ജനങ്ങളെപ്പോലെ ദൈവത്തെ നോക്കി നിൽക്കുകയാണ് അവൻ ചെയ്യേണ്ടത് ജനങ്ങളോടൊപ്പം ജനങ്ങളെപ്പോലെ ജനങ്ങളുടെ ഒരുവനായി മുൻപിൽ വെക്കപ്പെട്ടവനായിട്ടാണ് പുരോഹിതൻ നിൽക്കേണ്ടത് അതുകൊണ്ട് എന്ത് ചെയ്യുന്നു പുരോഹിതൻ പുരോഹിതൻ ഇപ്പോൾ ഇവിടെ നമ്മുടെ അജനി ചോദിച്ച പോലെ അവന് വാസ്തവത്തിൽ സഭയുടെ ഒറിജിനൽ പഠനത്തിൽ അവൻ നിൽക്കുന്നത് ഈ കുർബാനയുടെ ആരംഭത്തിൽ മാത്രമല്ല മുഴുവൻ സമയവും ജനങ്ങളോടൊപ്പം തന്നെ നിൽക്കേണ്ടത് അത് പരിശുദ്ധ സിംഹാസനം റോമിൽ നിന്ന് നമ്മുടെ കുർബാനയെ സംബന്ധിച്ചിട്ടുള്ള നിർദ്ദേശങ്ങൾ മാർപ്പാപ്പ തന്ന എല്ലാത്തിനകത്തും ഈ കാര്യം നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട് അതായത് ഏറ്റവും അഭികാമ്യമായതെന്ന് അവർ രണ്ട് രൂപം ഉണ്ടായിരുന്നുകൊണ്ട് അങ്ങനെ പറഞ്ഞത് അല്ലെങ്കിൽ ബെസ്റ്റായിട്ടുള്ളത് അഭികാമ്യമായിട്ടുള്ളത് ഈ നിലപാടാണ് മാർപ്പാപ്പയുടെ അംഗീകാരമാണ് മാർപ്പാപ്പായ്ക്ക് അതേ പറയാൻ സാധിക്കൂ കാരണം ഈ പറയുക മാർപ്പാപ്പായും മെത്രാന്മാരും എന്തിനു വേണ്ടിയിട്ടാണ് നിലകൊള്ളേണ്ടത് എന്തിനാണ് നിൽക്കുന്നത് ഇപ്പം ഞാനും അച്ഛനും അച്ഛന്മാരും എല്ലാം അവിടെ ജീവിക്കുന്നത് സുവിശേഷം പഠിപ്പിക്കുന്ന സത്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളാനാണ് അത് സഭ പഠിപ്പിക്കുന്ന സത്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളാനാണ് അത് നമ്മുടെ വ്യക്തിഗത സഭ വെളിപ്പെടുത്തുന്ന പഠിപ്പിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളാനാണ് അതിന് നിലകൊള്ളാതെ ഏതെങ്കിലും അവസരത്തിൽ ഞാൻ പഠിപ്പിക്കുകയോ പെരുമാറുകയോ ചെയ്യുമ്പോൾ പ്രത്യക്ഷത്തിൽ ഞാനിവിടുത്ത് വിചാരിച്ചു തന്നെയാണ് പക്ഷേ ആന്തരിക അർത്ഥത്തിൽ ഞാൻ എന്നെ തന്നെ സഭയിൽ നിന്ന് പുറത്താക്കിയിരിക്കുകയാണ് അപ്പോൾ സഭയുടെ ട്രഡീഷൻസ് കീപ്പപ്പ് ചെയ്യേണ്ട ആൾക്കാർ അതിനെതിരായിട്ട് പ്രവർത്തിക്കുമ്പോൾ ഞാൻ പറയും അവർ അവരെ തന്നെ സഭയിൽ നിന്ന് പുറത്താക്കിയിരിക്കുകയാണ് എക്സ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കുന്നു പുറത്താക്കിയിരിക്കുകയാണ് അതിനെക്കുറിച്ചും പറയാം ഞാനത് അത് പറയുന്നുണ്ട് അത് പറയാം ഇപ്പം അതായത് ഇപ്പോൾ ഈ ചോദിച്ചോ ഈശോയുടെ സ്ഥാനത്താണല്ലതുകൊണ്ടാണെന്നാണ് അവിടെ നമ്മൾ പറയും നമ്മുടെ അതാണ് രണ്ട് ദർശനം പൗരസ്ത്യ ദർശനമനുസരിച്ച് ഈ റെപ്രസെൻസ് ഈശോയോട് ഐക്യപ്പെട്ടിരിക്കുന്നു പക്ഷേ അവൻ ബലിയർപ്പിക്കുമ്പോൾ ഈശോ തന്നെയാണ് ബലിയർപ്പിക്കുന്നത് ഈശോ തന്നെയാണ് ബലിയർപ്പിക്കുന്നത് ഈശോയോട് കൂടെ നിൽക്കുന്നവൻ ജന ജനങ്ങളുടെ കൂടെ മുൻപിൽ വെക്കപ്പെട്ടവനായിട്ടാണ് നിൽക്കുന്നത് ആ കാർമ്മികൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ സ്വർഗത്തിലേക്കാണ് നോക്കുന്നത് കാർമ്മികൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ ഈശോയുടെ സിംഹാസനം ഏതാണ് ഈശോ നിലകൊള്ളുന്ന സിംഹാസനം നമ്മൾ ബലിപീഠത്തെ പെറും ബലിപീഠനായിട്ടല്ല കാണുന്നത് ഈശോയുടെ സിംഹാസനമാണ് അപ്പോൾ സിംഹാസനത്തിൽ ഈശോയെ ഇരിക്കുമ്പോൾ അച്ഛന് ഈശോയെ തിരിഞ്ഞു നിൽക്കാൻ പറ്റിയല്ലോ ആ ഒരു അപ്പോൾ ഒരു പ്രായോഗികമായിട്ട് ആ പ്രായോഗികമായിട്ടാണ് ചോദിച്ചോതിന് മറുപടി പറയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അവൻ ജനങ്ങളോടൊപ്പം ജനങ്ങളെപ്പോലെ ഈശോയിലേക്ക് നോക്കി നോക്കിയൊക്കെയാണ് നോക്കി നോക്കിയൊക്കെയാണ് അവൻ റെപ്രസെൻറ്റ് ചെയ്തോട്ടെ ഈശോയെ അവനിലൂടെ ജനം കാണേണ്ടത് കേൾക്കേണ്ടത് ഈശോയുടെ ശബ്ദമാണ് അതാണ് ഹീസ് ദ ടങ് ആൻഡ് മൗത്ത് ഓഫ് കമ്മ്യൂണിറ്റിയാണ് പുരോഹിതൻ ജനങ്ങളുടെ നാവാണ് ജനങ്ങളുടെ അതരമാണ് അവൻ നോക്കി നിൽക്കേണ്ടത് അത് നമ്മുടെ സഭാപിതാവ് പഠിപ്പിക്കുന്ന ഒരു വാക്കാണ് ഞാനിപ്പോൾ കോട്ട് ചെയ്തത് അത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ തേടോർ പറയുന്നൊരു വാക്കാണ് അപ്പോൾ നമ്മൾ അവരോടൊപ്പം തന്നെ അവരുടെ നാവായി അവരുടെ അധരമായി അവരുടെ കണ്ണായി അവരുടെ പഞ്ചേന്ദ്രിയങ്ങളുടെ ഒപ്പം ചേർന്ന് ഈശോയെ നോക്കി നിൽക്കുന്നു അതിനാണ് കൂടുതൽ റെലവൻസ് ഉള്ള സംഗതി പിന്നെ ഇതിനെ അങ്ങോട്ട് വക്രീകരിച്ചെന്ന് ഞാൻ പറഞ്ഞല്ലോ വക്രീകരിച്ച് കഴിഞ്ഞപ്പോൾ എന്നാൽ എഴുതു വക്രീകരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ആൾക്കാർ പറയുകയാണ് പുരോഹിതൻ മാത്രം ഇങ്ങനെ പുറകോട്ട് നിൽക്കുകയെന്ന് പറഞ്ഞാൽ കുണ്ടി തിരിഞ്ഞ് നിൽക്കുന്നതാണ് അപ്പോൾ പുരോഹിതൻ്റെ കുണ്ടു തിരിഞ്ഞ് കാണിക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കുകയാണ് അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ വളരെ മേച്ചവ കാരണം എല്ലാവരും അങ്ങനെ തന്നെയാണല്ലോ നിൽക്കുന്നത് അപ്പോൾ എല്ലാ ആൾക്കാരും കാണുന്നത് തന്നെയൊക്കെ ആണല്ലോ പിന്നെ പുരോഹിതന് മാത്രം പ്രത്യേകിച്ചൊന്നും ഇല്ലല്ലോ ഇനി തിരിഞ്ഞു നിന്നാലോ മനുഷ്യ ശരീരത്തിന്റെ ഏത് ഭാഗമാ മോശം ഒരു ഭാഗവും മോശമില്ല കുണ്ടിയാണെങ്കിലും ഫ്രണ്ടിലുള്ള സംഗതി തന്നെ നമുക്കറിയാം ഫ്രണ്ടിലുള്ള സംഗതി ആണെങ്കിലും മോശമല്ല പുറകെ ഇരിക്കുന്ന സാധനമാണേലും മോശമല്ല ഏത് സാധനം എങ്ങനെ ഇരുന്നാലും അങ്ങനെയൊക്കെയുള്ള അതിനെ വക്രീകരിക്കുക മ്ലേച്ഛമായിട്ട് സംസാരിക്കുക എന്നൊക്കെ പറയുന്നത് അതെല്ലാം ശരിയായിട്ട് ഈശോയുടെ ആ ഒരു ചൈതന്യം നമുക്ക് നഷ്ടപ്പെട്ടു പോകുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളാണ് അപ്പോൾ ഇതിൻ്റെ ട്രഡീഷണൽ റവറേഷൻ നമ്മൾ ഞാൻ ഈ പറഞ്ഞതുപോലെ ആധികാരികമായി കണ്ടെത്തി കഴിയുമ്പോൾ പരിസര സിഹാസനത്തിൻ്റെ ടീച്ചിങ് നമ്മൾ ശരിക്കും മനസ്സിലാക്കി കഴിയുമ്പോൾ പിന്നെ ഇങ്ങനെയുള്ള ഒരു ചിന്തക്ക് തന്നെ പ്രസക്തിയില്ല പിന്നെ ഒരു ഏതെങ്കിലും തരത്തിൽ നമ്മളൊരു യൂണിഫോം ഇറ്റി ഒരു ഐക്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ പരിശ്രമങ്ങളുടെ അന്ത്യത്തിലാണ് ഈ വടക്ക് തെക്കും വടക്കും പടിഞ്ഞാറ് എല്ലാം ഉള്ള ആൾക്കാർ ഒരുപോലെ ആകാൻ വേണ്ടിയിട്ടൊരു ധാരണ എത്തിയതാണ് വാസ്തവത്തിൽ സിനഡിൻ്റെ നേതൃത്വത്തിൽ എന്നാ സംഭവിച്ചത് നമ്മൾ വചന ശുശ്രൂഷ വചന ശുശ്രൂഷ എന്ന് പറയുമ്പോൾ എൻ്റെ പ്രത്യേകത ഈശോയുടെ പരസ്യ ജീവിതമാണ് ജനങ്ങളുടെ ഇടയിൽ എന്നൊരർത്ഥത്തിൽ മാത്രം അത് വാസ്തവത്തിൽ ബേമയിൽ വന്ന് തിരിഞ്ഞ് നിൽക്കാനായിട്ട് പ്ലാൻ ചെയ്തത് അതൊരു അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയിട്ടാണ് വിട്ടുവീഴ്ചയ്ക്ക് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കൂടി ഇരുന്ന് ഒരുമിച്ച് തീരുമാനിച്ച ആൾക്കാർ ആ സംഭവം വന്നപ്പോഴത്തേക്ക് അനുസരിക്കുന്നവരെല്ലാം അത് തിരിഞ്ഞ് നിന്നു അനുസരിക്കാത്തവർ അവിടെയും പാലം വലിച്ചു അതാ സംഭവിച്ചത് അതുകൊണ്ടാണ് വീണ്ടും ഇങ്ങനൊരു സംഭവം വന്നത് അപ്പം അതിൻ്റെ ആയിട്ടുള്ള കാര്യം ഇപ്പോൾ അച്ഛൻ പറഞ്ഞതാണ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇതിനോട് അനുബന്ധമായിട്ട് നിങ്ങൾക്ക് ചേർത്ത് ഈ കാര്യം ഇനി ക്ലിയർ ആകാനുണ്ടെങ്കിൽ എന്നോട് വേണമെങ്കിൽ വീണ്ടും ചോദിക്കാം ഓക്കെ ക്ലോസ് ചെയ്തു അല്ലേ എനിക്ക് എനിക്കിതൊന്ന് സമയമായിട്ടുണ്ട് ഏതാണ്ട് നമ്മുടെ ഇന്നത്തെ ഇനി നമുക്ക് കുറവാനായിട്ടുള്ള സംശയങ്ങൾ അടുത്ത നാളുകളിൽ നമുക്ക് വീണ്ടും ചോദിക്കാൻ അവസരമുണ്ട് ഇന്ന് ഈ ദിവസം മുഴുവൻ നമുക്ക് ഇങ്ങനെയൊരു വിശ്വാസ പരിശീലന ശുശ്രൂഷ നടക്കുമ്പോൾ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ഹെഡ് മാസ്റ്റർ സാർ ഉൾപ്പെടെയുള്ള ശ്രീ സാർ ഉൾപ്പെടെയുള്ള ആൾക്കാർ നമുക്കിന്ന് വേണ്ട നിർദ്ദേശങ്ങൾ പ്രിയപ്പെട്ട നമ്മുടെ കൊച്ചന്മാർ നമുക്കിതിന് ക്രമീകരണം ചെയ്യുന്ന നമ്മുടെ പ്രിയപ്പെട്ട യുവജന സുഹൃത്തുക്കൾ അവരെല്ലാം നമുക്ക് സ്നേഹപൂർവ്വം ഓർക്കാം ഇന്ന് ക്ലാസ് എടുത്ത നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട നടുത്തച്ഛൻ അതുപോലെ നമ്മുടെ രണ്ട് കുട്ടികൾ അന്നാമരിയായും ആനശ്വര് കുര്യനും അവരെല്ലാം നമുക്ക് ഈശോയുടെ സന്നിധി സമർപ്പിക്കാം ഈ നിമിഷങ്ങളിൽ ഇപ്പോൾ ഈ വിശദീകരണങ്ങളും ക്ലാസ്സും എല്ലാം അറ്റൻഡ് ചെയ്യുന്ന മുഴുവൻ ആളുകളെയും നമുക്ക് ഈശോയുടെ സന്നിധിയിൽ സമർപ്പിക്കാം അങ്ങനെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് അവർക്കെല്ലാം വേണ്ടി നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം കർത്താവിൻ്റെ ആശീർവാദം യാചിക്കാം കർത്താവായ ഈശോയെ ഞങ്ങൾ പരിസ്ഥിത കുർബാനയെക്കുറിച്ച് പഠിക്കുന്ന ഈ ദിവസം ഈ പഠനത്തിൽ പങ്കുചേർന്ന മുഴുവൻ ആളുകളെയും തിരുവൻപാക സമർപ്പിക്കുന്നു അവരുടെ കുടുംബങ്ങളെ സമർപ്പിക്കുന്നു ഞങ്ങളെ സമർപ്പിക്കുന്നു ഇന്നത്തെ ശുശ്രൂഷയിൽ ആക്റ്റീവായിട്ട് വളരെ സജീവമായിട്ട് പങ്കെടുത്ത് ഓരോരുത്തരെയും സമർപ്പിക്കുന്നു കൃപയുടെ കരങ്ങൾ ഉയർത്തണമേ ഞങ്ങളെ ആശീർവദിക്കണമേ നമ്മുടെ കർത്താവ് ഈശ്വമിഷിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ എപ്പോഴും എപ്പോഴും എന്നേക്കും ആ മീൻ ഈശ്വമിഷി ഹായിക്കും സ്തുതിയായിരിക്കട്ടെ